മക്കളെ ഇത് കൺഫർമേഷണൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ കൺഫോമേഴ്സ് എന്ന ഭാഗത്തിന്റെ ക്ലാസ് ആണ് അപ്പോൾ ഇനോ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് കാര്യങ്ങൾ പറയുന്നത് ഇനി ആർക്കെങ്കിലും ഇതിന്റെ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വീഡിയോസ് എന്ന് വെച്ചാൽ ഈഥൻ മോളിക്യൂളിന്റെയും ബ്യൂട്ടൈനിന്റെയും സൈക്ലോഹെക്സേന്റെയും കാര്യങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് കാണാം അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം Now, in the conformational isomers, you know, it is due to free rotation of carbon-carbon single bond. Carbon-carbon single bond is different structures. We call it as conformational isomers. We discuss one by one conformational isomers. That discuss it is simple molecule that is we call it as ethene. അപ്പോൾ ഇതിൽ നിന്ന് ത്രീ ഡയമെൻഷണൽ മോളിക്യൂൾ ആണ് അപ്പൊ ഈ ത്രീ ഡയമെൻഷണൽ മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ വ്യത്യസ്ത പ്രൊജക്ഷൻ ഫോർമുലാസ് ഉണ്ട് വൺ ഇസ് വി കോൾഡ് ആസ് ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല അതേപോലെ തന്നെ സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല അതേപോലെ തന്നെ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല ഇസ് നത്തിങ് ബട്ട് മോളിക്യൂളിന്റെ ഫ്രണ്ട് വ്യൂ ആണ് സോഹോസ് എന്ന് വെച്ചാൽ അതിന്റെ സൈഡ് വ്യൂ ആണ് ഇതാണ് സോഹോസ് റെപ്രസെന്റേഷൻ ഇനോ ഇതിൻ മോളിക്യൂളിന്റെ കേസിൽ ഇത് ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല വെച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് യു ക്യാൻ സേ ദാറ്റ് ഇവിടെ സി ഉണ്ട് ഇവിടെയും ബാക്കിലൊരു സി ഉണ്ട് ഈ സി സി കറക്കുന്നതിന്റെ ഫലമായിട്ട് യു വിൽ ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കൺഫർമേഷണൽ ഐസോമേഴ്സ് വരക്കാൻ പറ്റും അതിൽ ഞാൻ മൂന്നെണ്ണം മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ ഇവിടെ കാണാൻ പറ്റും ഈ അറേഞ്ച്മെന്റിൽ ഫ്രണ്ടിലത്തെ എച്ചും ബാക്കിലത്തെ എച്ചും സെയിം ലൈനിലാണ് കിടക്കുന്നത് അല്ലെ അതായത് ശരിക്കും ബാക്കിലത്തെ എച്ചിനെ നമ്മൾ കാണുന്നില്ല അപ്പൊ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു അതിന് പറയുന്നവരാണ് വി കോൾഡ് ആസ് എക്ലിപ്സ് എന്ന് പറയാം നിങ്ങൾ പഠിച്ചിട്ട് ലൂണാർ എക്ലിപ്സ് സോളാർ എക്ലിപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ സെയിം ലൈനിൽ വരുമ്പോൾ ഒരാളെ മറ്റൊരാളെ മറഞ്ഞു പോകുക അതിൽ നിന്നാണ് ശരിക്കും ഈ എക്ലിപ്സ് എന്ന വാക്ക് വരുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഓർത്ത് നോക്കേണ്ടത് ഇവിടുത്തെ ഈ ഫ്രണ്ടിലത്തെ എച്ചും ബാക്കിലത്തെ എച്ചും നമ്മളൊരു ആംഗിൾ ഉണ്ട് ഇത് സെയിം ലൈനിലാണുള്ളതെങ്കിൽ ആ ആംഗിളിൽ പറഞ്ഞ പേരാണ് വി ക്വാളിറ്റാസ് എന്താ പറയാ അറിയാ ഡൈഹെഡ്രൽ ആംഗിൾ എന്നാണ് പറയാ ഈ കേസിൽ ഡൈഹെഡ്രൽ ആംഗിൾ സീറോ ഡിഗ്രി ആയിരിക്കും ഈ കേസിൽ ഇവർ തമ്മിൽ നോക്കുക ഇവർ തമ്മിൽ ടോട്ടൽ ആംഗിൾ 120 അല്ലെ അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 60 ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ ഡൈഹെഡ്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ് ഇതാണെങ്കിൽ ആംഗിൾ 0 മുതൽ 60 വരെ അങ്ങനെ സീറോ ആണ് ഡൈഹെഡ്രൽ ആംഗിൾ വരുന്നെങ്കിൽ ദാറ്റ് ഇസ് വി കോൾഡ് ആസ് എക്ലിപ്സ്ഡ് കൺഫോമേഴ്സ് എന്നാ പറയാ 0 മുതൽ 60 വരെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് കൺഫോമേഴ്സ് പോസിബിൾ ആണ് ദാറ്റ് ഇസ് വി കോൾഡ് ആസ് എന്തോന്നാ പറയാ സ്ക്യൂ കൺഫോമേഴ്സ് എന്നാ പറയാ ഇതിനെ പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് എന്താ പറയാ സ്റ്റാഗേർഡ് കൺഫോമേഴ്സ് എന്നാ പറയാ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്ത് നോക്കേണ്ടത് ഇനോ ഇവിടെ ഒരു സി എച്ച് ബോണ്ട് ഉണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഒരു സി എച്ച് ബോണ്ട് ഉണ്ട് ഇനോ ഈ സി എച്ച് ബോണ്ടും ഈ സി എച്ച് ബോണ്ടും ഈ ബോണ്ടിൽ സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട് ഈ ബോണ്ടിലും സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട് ഈ സിഗ്മ ഇലക്ട്രോൺസും സിഗ്മ ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ചെയ്യുന്ന അറിയോ ഇന്ററാക്ട് ചെയ്യും ആ ഇന്ററാക്ഷന് പറയുന്ന പേര് അതിന്റെ ഫലമായിട്ടൊരു സ്ട്രെയിൻ ഉണ്ടാവും മോളിക്യൂളിൽ ആ മോളി ആ സ്ട്രെയിനിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരേ ലൈനിൽ കിടക്കുന്ന ബോണ്ടിലുള്ള സിഗ്മ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ പറഞ്ഞവരാണ് വി കോൾഡ് ആസ് ടോർഷണൽ സ്ട്രെയിൻ പക്ഷേ ഈ കേസിലാണെങ്കിൽ ഇവിടെ സിഗ്മ ഇലക്ട്രോൺസ് ഇവിടെയുള്ളത് അടുത്ത ബാക്കിലത്തത് ഇവിടെയുള്ളത് അപ്പൊ ഇവർ തമ്മിൽ ഒരുപാട് ദൂരത്താണ് കിടക്കുന്നത് അപ്പൊ കാര്യമായിട്ടുള്ള ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നല്ല ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട് ഇവിടെ ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവാ ഇതാണെങ്കിൽ ഇതിന്റെയും ഇതിന്റെയും ഇടയിലുള്ള ഒരു ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ ഈ മൂന്നാൾക്കാരുടെയും സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ എന്തായിരിക്കും എന്നറിയോ സ്റ്റാഗേർഡ് ആയിരിക്കും ബിക്കോസ് അവിടെ എന്തില്ല ടോർഷണൽ സ്ട്രെയിൻ ഇല്ല പിന്നെ ആരായിരിക്കും എന്ന് വെച്ചാൽ സ്ക്യൂസുകൾ ആയിരിക്കും ആൻഡ് നെക്സ്റ്റ് ഫൈനലി ആരായിരിക്കും ദാറ്റ് ഇസ് എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫോമേഴ്സ് ആയിരിക്കും ഇനി നമ്മൾ ഇതിന്റെ സോഹോസ് റെപ്രസെന്റേഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത് ഐ മീൻസ് ഇത് എച്ച് ഇവിടെ ഉണ്ട് ഇവിടെ എച്ച് ഉണ്ട് ഇത് എക്ലിപ്സ് ഒരു ഫോമാണ് കാരണം ഈ എച്ചും സെയിം ലൈനിലുള്ളത് പക്ഷെ ഇത് സ്റ്റാഗേർഡ് ഫോമാണ് ഈ എച്ചും ഈ എച്ചിന്റെയും ഈ എച്ചിന്റെയും നടുവ് കൂടിയാണ് ഈ എച്ച് പോകുന്നത് അല്ലെ ദാറ്റ് ഇസ് സോഹോ സ്റ്റാഗേർഡ് ഫോം എന്നാ പറയാം ഇവിടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇയാളും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയെന്നറിയാം 12 കിലോ ജൂളാ നമ്മൾ തെർമൽ എനർജി ഐ മീൻസ് റൂം ടെമ്പറേച്ചറിന്റെ എനർജി 83.7 അങ്ങനെയാകുമ്പോൾ ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് ചാടാൻ ഇദ്ദേഹത്തിന് ഒരു 12 കിലോ ജൂൾ എനർജി കിട്ടിയാൽ മതി അത് നമ്മൾ റൂം ടെമ്പറേച്ചർ എണ്ണ കൊടുക്കും ദാറ്റ് മീൻസ് ദ ആർ റാപ്പിഡ്ലി ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അതർ ഈ ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഐസൊലേറ്റ് ചെയ്യാൻ പറ്റൂല ഇതാണ് ഈ ഈഥൻ മോളിക്യൂളിന്റെ കൺഫോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റുകൾ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്യൂട്ടൈന്റെ കൺഫോമേഴ്സിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമുക്ക് ബ്യൂട്ടൈൻ മോളിക്യൂളിനെ വേണേ ഇങ്ങനെ വരക്കാം സി എച്ച് എച്ച് സി എച്ച് ദെൻ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു ഇപ്പൊ എന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു സി സി ബോണ്ട് ഉണ്ട് ഇവിടെയും ഇതൊരു സി സി ബോണ്ട് ഇത് മറ്റൊരു സി സി ബോണ്ട് ഐ മീൻസ് വൺ ടു
three. You have three CC bond. Appa ee CC bond galu karagunnathinte phalamayittundavunna isomers aanu we call it as conformational isomers. Appa chettika parnale ibda ee bond karagunnathinte phalamayittum idu karagunnathinte phalamayittum idu karagunnathinte phalamayittum you will get infinite numbers of conformational isomers namakku varakkan pattum. Appa thalakkalathu oru karyam cheyyunnu njan idu C1 idu C2 idu C3 idu C4 aanengile nammal discuss cheyan povunnathu C2 C3 bond karagumbo undaguna conformational isomers aanu discuss cheyan povunnu. Appa namakku C2 C3 ഇങ്ങനെ വരക്കാം ഇത് സി ടു ആയിക്കോട്ടെ ഇത് സി ത്രീ ആയിക്കോട്ടെ നൗ ആ സി ടുയുടെ മേലെ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ മേലെ ഒരു മിഥൈൽ ഗ്രൂപ്പും ഉണ്ട് അല്ലേ ഈ മിഥൈൽ ഗ്രൂപ്പ് സി വണ്ണിലുള്ള മിഥൈൽ ഗ്രൂപ്പ് നമ്മൾ അങ്ങനെ വരച്ചേക്കാം അതേപോലെ തന്നെ ഇതിന്റെ മേലെയും എച്ച് എച്ച് രണ്ട് എച്ച് ഉണ്ട് അതിന്റെ പോലെ മിഥൈൽ ഗ്രൂപ്പും ഉണ്ട് നമ്മൾ ഇങ്ങനെയാ വരക്കുക ഒരു കാര്യം ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് വരക്കാൻ പറ്റുന്ന ഡിഫറെന്റ് കൺഫർമേഷൻ ഐസോമേഴ്സ് ആണ് വരച്ചിരിക്കുന്നത് ഇപ്പൊ ബ്യൂട്ടി മോളിക്കുളിന്റെ കൺഫർമേഷൻ ന്യൂമൻ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഇപ്പൊ കാണാൻ പറ്റും അതായത് ഫ്രണ്ടിലത്തെ സി ടു കാർബണാറ്റമാണ് ഇത് ബാക്കിലൊരു സി ത്രീ കാർബണാറ്റം ഉണ്ട് സി ടു സി ത്രീ നമ്മൾ സിംഗിൾ ബോണ്ട് ഉണ്ട് അതിന്റെ മേലെ രണ്ട് എച്ച് ഉണ്ട് ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ബാക്കിലത്തെ കാർബണിന്റെ മേലെയും രണ്ട് എച്ചും ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും ഈ സി എച്ച് ത്രീ ഗ്രൂപ്പും ഈ സി എച്ച് ത്രീ ഗ്രൂപ്പ് നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ സി എച്ച് ത്രീയും ഈ സി എച്ച് ത്രീയും സെയിം ലൈനിലാണ് കിടക്കുന്നത് അല്ലെ അതായത് ഇവർ തമ്മിലുള്ള ആംഗിൾ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി ആംഗിളിൽ പറഞ്ഞ പേരായിരുന്നു വി കോൾ ഇറ്റ് ആസ് ഡൈഹെഡ്രൽ ആംഗിൾ എന്നാണ് പറയാം ഈ ഒരു അറേഞ്ച്മെന്റും പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് സിൻ പെരി പ്ലാനാർ എന്നാ പറയാ സിൻ മീൻസ് സെയിം പെരി പ്ലാനാർ മീൻസ് ദ ആർ ഇൻ പ്ലാനാർ ഷേപ്പ് സെയിം പ്ലെയിനിലാണ് സെയിം സൈഡിലാണ് സെയിം പ്ലെയിനിലാണ് ഈ സി എച്ച് ത്രീയും ഈ സി എച്ച് ത്രീയും കിടക്കുന്നത് ഇറ്റ് ഇസ് നോൺ ആസ് സിൻ പെരി പ്ലാനാർ എന്ന് പറയും അല്ലെ മറ്റൊരു പേര് പറയാം വി കോൾ ഇറ്റ് ആസ് ഫുള്ളി എക്ലിപ്സ്ഡ് എന്നും പറയും ഒരു കാര്യം ചെയ്യാം ഫ്രണ്ടിലത്തെ മിഥൈൽ ഗ്രൂപ്പിനെ നിങ്ങൾ തൊടാതെ ബാക്കിലത്തെ മിഥൈൽ ഗ്രൂപ്പിനെ നിങ്ങൾ സിക്സ്റ്റി ഡിഗ്രി വെച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുക ബാക്കിലത്തെ ആ കാർബണാറ്റത്തിനെ നിങ്ങൾ സിക്സ്റ്റി ഡിഗ്രി വെച്ച് കറക്കുക ആ കറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സി എച്ച് ത്രീ ഇവിടെ എത്തും ദെൻ ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റം ഇവിടെ എത്തും ഹൈഡ്രജൻ ആറ്റം ഇവിടെ എത്തും ഇനി ഇതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് സിൻക്ലിനൽ എന്നാ പറയാ അല്ലെ മറ്റൊരു പറയാ ഘോഷ എന്നാ പറയാ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി എന്നറിയാം സിക്സ്റ്റി ഡിഗ്രി അതായത് മിഥൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ ആംഗിൾ ആണ് അതിനെ നമ്മൾ ഡൈഹെഡ്രൽ ആംഗിൾ ഒക്കെ എടുക്കണ്ടേ കേട്ടോ ഇനി ഈ കേസിൽ ദാറ്റ് ഇസ് ഇവിടെയും സി എച്ച് ത്രീ ഉണ്ട് ഇവിടെയും സി എച്ച് ത്രീ ഉണ്ട് അല്ലെ കാരണം ഇതിനെ വീണ്ടും ഒരു സിക്സ്റ്റി ഡിഗ്രി കറക്കുമ്പോൾ സി എച്ച് ത്രീ ഇവിടെ വരുന്നു അങ്ങനെയാകുമ്പോൾ ഈ സി എച്ച് ത്രീയും ഈ സി എച്ച് ത്രീയും തമ്മിലുള്ള ആംഗിൾ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ 120 ഡിഗ്രിയാണ് അതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ആന്റി ക്ലിനൽ എന്ന് പറയും അല്ലെ മറ്റൊരു പേര് പറയാ പാർഷ്യലി എക്ലിപ്സ്ഡ് എന്തുകൊണ്ടാണ് പാർഷ്യലി എക്ലിപ്സ്ഡ് ഇതിന് ഫുള്ളി എക്ലിപ്സ്ഡ് എന്ന് പറയാൻ കാരണം മിഥൈൽ ഗ്രൂപ്പും മിഥൈൽ ഗ്രൂപ്പും എക്ലിപ്സ്ഡാ പക്ഷെ ഈ കേസിൽ മിഥൈലും മിഥൈൽ തമ്മിലല്ല എക്ലിപ്സ്ഡ് ഉള്ളത് മിഥൈലും ഹൈഡ്രജനും തമ്മിലാണ് എക്ലിപ്സ്ഡ് ഉള്ളത് ദേർഫോർ ഇറ്റ് ഈസ് കോൾഡ് വി കോൾഡ് ആസ് പാർഷ്യലി എക്ലിപ്സ്ഡ് ഇവിടുത്തെ ആംഗിൾ 120 ഡിഗ്രി ഇനി ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇതിനെ വീണ്ടും 120 ഡിഗ്രി 60 ഡിഗ്രി കറക്കുമ്പോൾ ദ അറേഞ്ച്മെന്റ് ഇങ്ങനെയായിട്ട് മാറും അങ്ങനെ ഇതിന്റെ മറ്റൊരു പേര് ആന്റി പെരി പ്ലാനാർ എന്തുകൊണ്ടാണ് ആന്റി എന്ന് പറയാൻ കാരണം ദാറ്റ് ഇസ് ഈ മിഥൈൽ ഗ്രൂപ്പും ഈ മിഥൈൽ ഗ്രൂപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പക്ഷെ രണ്ടുപേരും ഒരേ പ്ലെയിനിലായതുകൊണ്ടാണ് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് പെരി പ്ലാനാർ എന്ന് പറയാം മറ്റൊരു പേര് ഫുള്ളി സ്റ്റാഗേർഡ് എന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇത്രയാണ് ബ്യൂട്ടേ മോളിക്കൂളിന്റെ ഡിഫറെന്റ് കൺഫോമേഴ്സ് നമുക്ക് വരക്കാൻ പറ്റും ഇനി നമ്മൾ ഇവന്മാരുടെ റിലേറ്റീവ് ആയിട്ടുള്ള സ്റ്റബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം ഇവിടെ കാണാൻ പറ്റും ദർ ഇസ് സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇസ് ദ നോക്കുക ഈ ബോണ്ടും സെയിം ലൈനിലല്ലേ ഉള്ളത് അങ്ങനെയാകുമ്പോൾ എവിടെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എക്ലിപ്സ്ഡ് കൺഫർമേഷൻ കാണുന്നു അവിടെയൊക്കെ യു ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി എ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കേസിൽ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട് കാരണം ഈ ബോണ്ടും സെയിം ലൈനില്ല ഈ ബോണ്ടും ഈ ബോണ്ടും സെയിം ലൈനില്ല ഈ ബോണ്ടും ഈ ബോണ്ടും സെയിം ലൈനിലുള്ളത് അപ്പൊ ടോർഷണൽ സ്ട്രെയിൻ ഇവിടെയുണ്ട് പക്ഷെ ഇവിടെ ബോണ്ടുകൾ തമ്മിൽ സെയിം ലൈനിലല്ല അല്ലേ അപ്പൊ ടോർഷണൽ സ്ട്രെയിൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റും ഈ കേസിലും അതേപോലെ തന്നെ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട് കാരണം ഈ ബോണ്ടും ഈ ബോണ്ടും സിഗ്മ ബോണ്ടുകളാണ് സിഗ്മ ബോണ്ടുകൾ സെയിം ലൈനിലുള്ളത് ദർ ഇസ് എ ടോർഷണൽ സ്ട്രെയിൻ അപ്പൊ ഈ കേസിലാകുമ്പോൾ ദർ ഇസ് നോ ടോർഷണൽ സ്ട്രെയിൻ സെയിം ബോണ്ടുകൾ ഇല്ല എന്ന് സെയിം ലൈനിൽ ബോണ്ടുകൾ ഇല്ല ഇനി അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇല്ലേ ഈ സി എച്ച് ത്രീ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ അപ്പൊ രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ അടുത്തടുത്ത് വരുമ്പോ രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുമ്പോ അപ്പൊ അതേപോലെ മറ്റൊരു കാർബണാറ്റത്തിന്റെ സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരച്ചാൽ ഈ ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും അതിന് പറഞ്ഞ വി കോൾ ഇറ്റ് ആസ് വാണ്ടർവാൾ സ്ട്രെയിൻ എന്നാ പറയാം ദാറ്റ് മീൻസ് ഹിയർ ദർ ഈസ് എന്ത് സ്ട്രെയിനും കൂടെ ഉണ്ട് വാണ്ടർവാൾ സ്ട്രെയിനും കൂടിയും ഇവിടെയുണ്ട് അപ്പൊ ടോർഷണൽ സ്ട്രെയിനും ഉണ്ട് വാണ്ടർവാൾ സ്ട്രെയിനും ഉണ്ട് ഈ കേസിലാണെങ്കിൽ ഈ സി എച്ച് ത്രീയും ഈ സി എച്ച് ത്രീയും കുറച്ച് ദൂരത്തിലാണ് കിടക്കുന്നത് അപ്പൊ വാണ്ടർവാൾ സ്ട്രെയിന് കാര്യമായിട്ടും ഉണ്ടാവില്ല
ഈ കേസിലും സി എച്ച് ത്രീയും സി എച്ച് ത്രീയും കുറേയും കൂടി ദൂരത്ത് കിടക്കുന്ന വാണ്ടർവാൾ സ്ട്രെയിൻ ഫർദർ ലെസ് ആയിരിക്കും. ഈ കേസിൽ ദർ വിൽ ബി നോ വാണ്ടർവാൾ സ്ട്രെയിൻ ബിക്കോസ് ഈ സി എച്ച് ത്രീയും ഈ സി എച്ച് ത്രീയും ഒരുപാട് ദൂരത്താണ് കിടക്കുന്നത്, വാണ്ടർവാൾ സ്ട്രെയിൻ തീരെയില്ല. അങ്ങനെയാകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഈ കേസിൽ വാണ്ടർവാൾ സ്ട്രെയിനും ഉണ്ട്, അതേപോലെ തന്നെ ടോർഷണൽ സ്ട്രെയിനും ഉണ്ട്. ഈ കേസിൽ വാണ്ടർവാൾസും ഇല്ല ടോർഷണലും ഇല്ല. അങ്ങനെയാകുമ്പോൾ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇതാണ്, ഇതാരാണ്, ദാറ്റ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫുള്ളി സ്റ്റാഗേർഡ് ആണ് ഏറ്റവും സ്റ്റേബിൾ, അതേസമയം സിൻ പെരിപ്ലാനർ അല്ലെങ്കിൽ ഫുള്ളി എക്ലിപ്സ്ഡ് ഇസ് ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഈ കേസിലാകുമ്പോൾ ദർ ഇസ് എ ടോർഷണൽ സ്ട്രെയിൻ ഇസ് ദ, കാരണം ഇവിടുത്തെ ഈ ബോണ്ടുകൾ തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ട്, ഐ മീൻ സിഗ്മ ബോണ്ടുകൾ തമ്മിൽ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ എന്തില്ല, വാണ്ടർവാൾ സ്ട്രെയിൻ ഇല്ല. ഈ കേസിലാകുമ്പോൾ കുറച്ച് ടോർഷണൽ സ്ട്രെയിൻ തീരെയില്ല, വാണ്ടർവാൾ സ്ട്രെയിൻ വളരെ കുറച്ചുണ്ട്, വളരെ കുറച്ച് മാത്രമേ വാണ്ടർവാൾ സ്ട്രെയിൻ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ടോർഷണൽ സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ടോർഷണൽ സ്ട്രെയിൻ ഉള്ളവർ റിലേറ്റീവ്ലി എന്തായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ദെർഫോർ ഇതിന്റെ ഒരു ജനറൽ ട്രെൻഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എനർജി വരക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഹിയർ ഐ ആം ഡ്രോയിങ് എനർജി, ഇറ്റ് ഇസ് ഡൈഹെഡ്രൽ ആംഗിൾ. അപ്പൊ ആദ്യം ഡൈഹെഡ്രൽ ആംഗിൾ സീറോ ഡിഗ്രി. സീറോ ഡിഗ്രി എന്ന് വെച്ചാൽ രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പുകളും സെയിം ലൈനിൽ വരുന്നത്, അതിന്റെ പേരായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ദാറ്റ് ഇസ് ഫുള്ളി എക്ലിപ്സ്ഡ്. ഫുള്ളി എക്ലിപ്സ്ഡിന്റെ പ്രത്യേകത എനർജി ഇസ് വെരി മച്ച് ഹൈ ആണ്, എനർജി വളരെ കൂടുതൽ മീൻസ് സ്റ്റെബിലിറ്റി ഇസ് വെരി മച്ച് ലോ ആയിരിക്കും. ഇത് രണ്ടാമത്തെ ഡൈഹെഡ്രൽ ആംഗിൾ 60 വന്നവനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡൈഹെഡ്രൽ ആംഗിൾ 60 വന്നവനാണ് ദാറ്റ് ഇസ് ഇനോ ഗോഷെ. ഗോഷയുടെ പ്രത്യേകത അതിന് ഒരു ഒത്ത എനർജി ഒക്കെ അതിനുണ്ട് കാര്യമായ, പക്ഷെ ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനർജി വളരെ കുറവാണ്. ദിസ് ഇസ് റെപ്രസെന്റ് ബൈ ഗോഷ എന്ന് പറയും. ഇനി മൂന്നാമത്തെ 120 വന്നിരിക്കുന്ന ആൾ, അതാരെന്നറിയോ, ദാറ്റ് ഇസ് ആന്റി ക്ലിനൽ ഓർ പാർഷ്യലി എക്ലിപ്സ്ഡ്. അപ്പൊ ഇത് ആന്റി ക്ലിനൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ഏറ്റവും താഴത്ത് വന്നിരിക്കുന്നവൻ, അതായത് ഏറ്റവും എനർജി കുറഞ്ഞവൻ, അതാരെന്നറിയോ, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഫുള്ളി സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ബിഫോർ വി ക്യാൻ സേ ദാറ്റ് ഈ നാലാമത്തവനാണ് എനർജി ഏറ്റവും കുറവ്, അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആരാണ്, ഫുള്ളി സ്റ്റാഗേർഡ് ഹയർ ദെൻ, പിന്നെ ഇവനാണ് അല്ലെ, ഗോഷയ്ക്കാണ് എനർജി പിന്നെ കുറവ്, ദെൻ ഗോഷയാണ്, ദെൻ പിന്നെ ആരാണെന്നറിയോ, ദെൻ പിന്നെ ഈ എക്ലിപ്സ്ഡ് അല്ലെങ്കിൽ ആന്റി ക്ലിനൽ എന്ന് പറയുന്ന സാധനം. ഇനി ലാസ്റ്റ് വൺ ഇസ് ദാറ്റ് ഇസ് സിൻ പെരിപ്ലാനാർ എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും എനർജി കുറഞ്ഞവൻ. അപ്പം ഇതിന്റെ എനർജി വ്യത്യാസം 19 കിലോ ജൂളാണ്, ഇത് 4 കിലോ ജൂളാണ്, ഇത് 16 കിലോ ജൂളാണ്. ഇത്രയാണ് കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടെയിൻസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ചെയ്യാൻ പോകുന്ന ആൽക്കെയിൻ ഡൈഹാലൈഡ്സിന്റെ കൺഫർമേഷനൽ ഐസോമേഴ്സ് ആണ്. ആൽക്കൈൻ ഡൈഹാലൈഡ്സ് നമ്മൾക്ക് ഇങ്ങനെ വരക്കാം, ദാറ്റ് ഇസ് CH2X. നേരത്തെ ബ്യൂട്ടൈനും ഇത് നമ്മൾ ഡിഫറൻസ് ഇതാണ്. നേരത്തെ ബ്യൂട്ടൈന്റെ കേസിൽ ഇവിടെ മിഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു അല്ലേ, ഹിയർ ഇറ്റ് ഇസ് എ മിഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു, ഇവിടെയും മിഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു ബ്യൂട്ടൈന്റെ കേസിൽ. അവിടുത്തെ മിഥൈൽ ഗ്രൂപ്പിനെ മാറ്റി എക്സ് വരിക എന്ന് നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂളിനെ നമുക്ക് ഇങ്ങനെയൊക്കെ വരക്കാം. ഇതൊരു എനിക്ക് പറയാം എക്സും എക്സും സെയിം ലൈനിലാണുള്ളത്, അങ്ങനെയാകുമ്പോൾ എനിക്ക് പറയാം ഇറ്റ് ഇസ് ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫോമേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഈ എക്സും എക്സും ഒരു 60 ഡിഗ്രിയിലാണുള്ളത് അല്ലേ, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഗോഷെ കൺഫർമേഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ ആകുമ്പോൾ എക്സും എക്സും ഓപ്പോസിറ്റ് ലൈനിലാണുള്ളത്, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ആന്റി കൺഫർമേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ കേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു സി എക്സ് ബോണ്ട് ഉണ്ട്, സി എക്സ് ബോണ്ട്, അതായത് ഫ്രണ്ടിലൊരു സി എക്സ് ബോണ്ട് ഉണ്ട്, ബാക്കിലും സി എക്സ് ബോണ്ട് ഉണ്ട് അല്ലേ, രണ്ട് സി എക്സ് ബോണ്ടുകൾ ഉണ്ട്. സി എക്സ് ബോണ്ടിന്റെ പ്രത്യേകത അതൊരു ഡൈപോൾ ആണ്, ഇറ്റ്സ് എ ഡൈപോൾ, യുനോ. അങ്ങനെയാകുമ്പോൾ ഈ ഡൈപോളും ഈ ഡൈപോളും ഈ രണ്ട് ഡൈപോളുകളും സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ സെയിം ഡയറക്ഷനിൽ സെയിം പ്ലെയിനിൽ രണ്ട് ഡൈപോളുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ ടോർഷണൽ സ്ട്രെയിനിനെ പറ്റി പറഞ്ഞു, വാണ്ടർവാൾ സ്ട്രെയിനിനെ പറ്റി പറഞ്ഞു, അത് കൂടാതെ വൺ മോർ ഇൻട്രാക്ഷൻ യു ഹാവ് ടു കൺസിഡർ, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് പറയാം, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ. ഇത്ര മാത്രമേ ഉള്ളൂ അടുത്തടുത്ത രണ്ട് ബോണ്ടുകളുള്ള, ഇപ്പൊ ഈ ബോണ്ടിലും ഈ ബോണ്ടിലും അടുത്തടുത്തുള്ള രണ്ട് ബോണ്ടിലുള്ള ഡൈപോളുകൾ സെയിം ലൈനിൽ വരികയാണെങ്കിൽ അവിടെ ഒരു ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഒരു അറേഞ്ച്മെന്റിൽ, ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ഫുള്ളി എക്ലിപ്സ്ഡ് അറേഞ്ച്മെന്റിൽ, ദർ ഇസ് എ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകും. ഈ കേസിൽ ആ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ കാര്യമായിട്ട് ഉണ്ടാവില്ല, ഇറ്റ് ഈസ് ബിക്കോസ് അവർ സെയിം ലൈനിൽ
ഡൊമൈനിലല്ല ഈ കേസിലാണെങ്കിൽ ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ എന്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു ഇറ്റ് ഈസ് ബിക്കോസ് ഈ ഡൈപോളിന്റെയും ഈ ഡൈപോളിന്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ് സോ വി കൻ സേ ദാറ്റ് ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഇതാണ് ഇഫ് x ഈസ് ഈക്വൽ ടു ക്ലോറിൻ ആയിക്കോട്ടെ ഇവിടുത്തെ x ക്ലോറിൻ ആണെങ്കിൽ യു കൻ സേ ദാറ്റ് 73% ഉം ആന്റി അറേഞ്ച്മെന്റിൽ ഉണ്ടാവും ഐ മീൻസ് മോളിക്യൂൾ 100 ടൈംസിലെ സ്ട്രക്ചറുകൾ മാറുകയാണെങ്കിൽ 73% സമയത്തും അത് ആന്റി അറേഞ്ച്മെന്റിലാണ് നിലനിൽക്കുന്നത് റിമൈനിങ് ഘോഷയാണ് ബാക്കിയുള്ളത് ഘോഷ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എക്ലിപ്സ്ഡ് അറേഞ്ച്മെന്റ് അതിന് തീരെ ഉണ്ടാവില്ല ഇതൊരു ഇമേജിനറി സ്ട്രക്ചറാണ് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഈ ആൽക്കൈൻ ഡൈഹാലൈഡ്സിന് പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇവിടെ ക്ലോറിന്റെ പകരം ബ്രോമിൻ ആണെങ്കിൽ അഗൈൻ ദിസ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് ദർ ഇസ് നോ പോസിബിലിറ്റി ആണ് ആ കേസിൽ 85% ആന്റി ആയിരിക്കും അതേസമയം ബ്യൂട്ടൈൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ബ്യൂട്ടൈൻ്റെ കേസിൽ ഞാനീ പറഞ്ഞിരിക്കുന്നത് ഇവിടെ CH3 ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഈസ് ആബ്സെന്റ് അതുകൊണ്ട് ആ കേസിൽ ഒരു 67% ആന്റി ഉണ്ടാവുള്ളൂ ബാക്കി ഒരു 20% ഒക്കെ ഘോഷ ഉണ്ടാവും ഇതും കുഴപ്പമില്ല ഒരു 5-6% ഒക്കെ എക്ലിപ്സ് കൺഫേമേഴ്സുകളും ഇവിടെ പോസിബിൾ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആൽക്കൈൻ ഡൈഹാലൈഡ്സിൽ എന്ത് പോസിബിൾ അല്ല എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫേമേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ നമുക്ക് വരക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഈസ് പ്രസന്റ് ഇൻ ദിസ് മോളിക്യൂൾസ് ഓക്കെ Now we go to that is glycol molecule ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞ എക്സ് ന് പകരം ഞാൻ OH കൊടുത്തു അതാണ് ഗ്ലൈക്കോൾ മോളിക്യൂൾ CH2OH നെക്സ്റ്റ് CH2OH ഇതിന് നമുക്ക് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സുകൾ വരക്കാം ഈ കേസിൽ കാണാൻ പറ്റും OH ഗ്രൂപ്പും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അറേഞ്ച്മെന്റ് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ആന്റി എന്നാണ് പറയാം ഈ കേസിൽ OH ഗ്രൂപ്പും അടുത്തടുത്ത് വരുന്ന ഐ മീൻസ് ഒരു 60 degrees വരുന്ന അറേഞ്ച്മെന്റ് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് എന്താണെന്നാ പറയാ ഘോഷ എന്ന് പറയും ഈ കേസിൽ OH ഗ്രൂപ്പും സെയിം ലൈനിൽ വരുന്ന അറേഞ്ച്മെന്റ് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ദ ഫുള്ളി എക്ലിപ്സ്ഡ് എന്നും പറയും നമ്മൾ ഈ മൂന്ന് ആൾക്കാരെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ഈ ഒരു സ്ട്രക്ചറിൽ ഗ്ലൈക്കോളിന്റെ ഈ സ്ട്രക്ചറിൽ ഈ മോളിക്യൂൾ അപ്പൊ ഇങ്ങനത്തെ മൂന്ന് സ്ട്രക്ചേഴ്സുകൾ ദർ ഇസ് എ പോസിബിലിറ്റീസ് ദ ബട്ട് 100% ഈ മോളിക്യൂൾ ഘോഷ രൂപത്തിലാണ് നിലനിൽക്കുക 100% ഘോഷ രൂപത്തിലാണ് നിലനിൽക്കുക കാരണം ഇപ്പൊ നീ കാണാൻ പറ്റും ദർ ഇസ് എൻ OH ഗ്രൂപ്പ് ഹിയർ കിഴക്കൻ OH ഗ്രൂപ്പ് ഈ OH ഗ്രൂപ്പും ഇതും തമ്മിൽ എന്തുണ്ടാവും അറിയാം ദർ ഇസ് എൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണ് അപ്പൊ ഇവർ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ ഫ്രീ റൊട്ടേഷൻ അവിടെ ഹിൻഡർ ചെയ്യും അപ്പൊ ഹൈലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഈ രൂപത്തിലാണ് ഈ മോളിക്യൂൾ നിലനിൽക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്തുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവുന്നില്ല എന്ന് അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണെങ്കിൽ അതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ OHഉം അതേപോലെ തന്നെ മറ്റൊരു OH ഗ്രൂപ്പും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റവും ഈ ഓക്സിജൻ ആറ്റവും തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസിൽ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവുകയുള്ളൂ ഈ കേസിലാണെങ്കിൽ ഈ OHഉം ഈ OHഉം വളരെ നിയറസ്റ്റാ അതായത് വളരെ അടുത്തായി വരിക വളരെ അടുത്ത് വന്നതുകൊണ്ട് തന്നെ ദേ ആർ ബിയോണ്ട് ദി ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഹൈഡ്രജൻ ബോണ്ടിങ് അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് ആവശ്യമായ ഡിസ്റ്റൻസിനേക്കാൾ മച്ച് ക്ലോസർ ആണ് കൂടുതൽ ക്ലോസർ ആയിട്ടാണ് ഈ OH ഗ്രൂപ്പുകൾ വരുന്നത് അതുകൊണ്ട് ആ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവില്ല അപ്പൊ എന്ത് ചോദിക്കും അങ്ങനെ ആകുമ്പോൾ ഈ OHഉം ഈ OHഉം തമ്മിൽ എന്താ ഹൈഡ്രജൻ ബോണ്ടിങ് ഇവർ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആയിപ്പോയി അതുകൊണ്ടും അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല അതേസമയം ഈ കേസിലാണെങ്കിൽ OH ഗ്രൂപ്പും ഓപ്റ്റിമം ഡിസ്റ്റൻസിലാണ് നിലനിൽക്കുക അതുകൊണ്ട് ഓപ്റ്റിമം ഡിസ്റ്റൻസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് എഫക്റ്റീവ് ആയിട്ട് പറ്റും ദഫോ വി കെൻ സേ ദാറ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ ഗ്ലൈക്കോളില് മോളിക്യൂൾ കംപ്ലീറ്റ്ലി എക്സിസ്റ്റ് ആസ് എന്ത് അറേഞ്ച്മെന്റ് ആണ് ഘോഷെ അറേഞ്ച്മെന്റിലാണ് ഗ്ലൈക്കോൾ മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ വെൻ യു ഗോസ് ടു ദി ക്ലോറോഹൈഡ്രിൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈ അടുത്ത OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു ക്ലോറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെയാണെങ്കിലും ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ഏത് അറേഞ്ച്മെന്റിലാണ് ഘോഷ അറേഞ്ച്മെന്റ് ആണ് അങ്ങനെയാകുമ്പോൾ ക്ലോറോഹൈഡ്രിന്റെ കേസിലും എന്ത് തന്നെയാണ് സ്ട്രക്ചർ സ്റ്റേബിൾ സ്ട്രക്ചർ ഘോഷ സ്ട്രക്ചർ തന്നെയായിരിക്കും ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ദാറ്റ് ഈസ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ നമ്മൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച്മെന്റ് നടത്തണം നിങ്ങൾ ഈ മോളിക്യൂളിനെ ഒരു ക്ലാസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക ദാറ്റ് ഇസ് മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് മിഥൈൽ ഗ്രൂപ്പ് OH ഉണ്ട് OH ഉണ്ട് അല്ലെ അങ്ങനെയാകുമ്പോൾ മിഥൈൽ ഗ്രൂപ്പും തമ്മിൽ വാൻഡർവാൾ സ്ട്രെയിനിന് സാധ്യതയുണ്ട്
OH ഗ്രൂപ്പും OH ഗ്രൂപ്പും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് അങ്ങനെയാവുമ്പോൾ അത് ഹൈലി സ്റ്റേബിളാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള കണ്ടീഷൻ ഉണ്ട് OH ഗ്രൂപ്പും OH ഗ്രൂപ്പും ഗോഷെ കൺഫർമേഷനിലായിരിക്കണം നോക്കി ഈ സ്ട്രക്ചേഴ്സുകൾ നോക്കുക ഈ കേസിൽ OH ഉം OH ഉം നമ്മൾ 60 degree ദാറ്റ് മീൻസ് ഗോഷെ ഫോമുല ഉള്ളത് ഈ കേസിലും OH ഉം 60 degree അപ്പൊ ഇവിടെയും ഗോഷെ ഫോമുല ഇവിടെ ആകുമ്പോൾ OH ഉം ഗോഷെയും ഓപ്പോസിറ്റ് സൈഡാണ് ഐ മീൻസ് ആന്റി അറേഞ്ച്മെന്റ് ആണുള്ളത് ദാറ്റ് മീൻസ് ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ദാറ്റ് ഇസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഹിയർ അഗെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് നോട്ട് പോസിബിൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ള സ്ട്രക്ചേഴ്സുകളായിരിക്കും കമ്പാരറ്റീവ്ലി സ്റ്റേബിൾ ഉണ്ടാവുക അങ്ങനെ ആകുമ്പോൾ ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളാണ് ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളാണ് അപ്പൊ ഇത് രണ്ടിലും എന്ത് പോസിബിളാണ് സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ബട്ട് വൺ മോർ തിങ്സ് അങ്ങനെ ആകുമ്പോൾ ഇയാളെ നമ്മൾ കമ്പയർ ചെയ്യണം അല്ലേ ഇവിടെ നിങ്ങൾ നോക്ക് മിഥൈൽ ഗ്രൂപ്പും അടുത്തടുത്താണ് വരുന്നത് ഈ കേസിലെ മിഥൈൽ ഗ്രൂപ്പും ദൂരത്താ മിഥൈൽ ഗ്രൂപ്പും അടുത്തടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വാണ്ടർവാൾസ് സ്ട്രെയിൻ ഉണ്ടാവും അപ്പോൾ വാണ്ടർവാൾസ് സ്ട്രെയിനും കൂടി അവിടെ വരികയാണെങ്കിൽ വി കെൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും ഇവിടെ ആകുമ്പോൾ ആ വാണ്ടർവാൾസ് സ്ട്രെയിൻ ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന് ഗോഷെ കൺഫർമേഷൻസ് സോറി ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളും ആണ് വാണ്ടർവാൾ സ്ട്രെയിൻ തീരെ ഇല്ലതാനും ദെർഫോർ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദൻ ദിസ് വൺ എന്ന് പറയാൻ പറ്റും ബിക്കോസ് ഹിയർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ദർ ബട്ട് ദർ ഈസ് എ വാണ്ടർവാൾ സ്ട്രെയിൻ കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത് നമ്മൾ ഇയാളെയും കമ്പയർ ചെയ്യണം ഇപ്പൊ OH ഗ്രൂപ്പ് രണ്ടിടത്തിലും OH ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ് അല്ല ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ടിടത്തിലും പോസിബിൾ അല്ല നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് മിഥൈൽ ഗ്രൂപ്പുകൾ ഈ കേസിലെ മിഥൈൽ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈ കേസിലെ മിഥൈൽ ഗ്രൂപ്പുകൾ വളരെ നിയറസ്റ്റ് ആണുള്ളത് ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഇവിടെ സ്റ്റെറിക് ഫാക്ടർ ഉണ്ട് ഇവിടെ സ്റ്റെറിക് ഫാക്ടർ ഇല്ല അതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ദിസ് വൺ ദാറ്റ് ദിസ് ഇസ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക ഓക്കെ അടുത്തതാണ് ദാറ്റ് ഈസ് ബേസ് ട്രെയിൻ തിയറി അതായത് നമ്മൾ ഇനി സൈക്ലിക് മോളിക്യൂൾസിന്റെ കൺഫർമേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ബേസ് ട്രെയിൻ തിയറിയെ പറ്റി ഒരു ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കണം എന്താണ് ബേസ് ട്രെയിൻ തിയറി പറയുന്ന കാര്യം യുനോ ഈ ഇതൊരു സൈക്ലോപ്രൊപ്പൈൻ മോളിക്യൂൾ ആണ് അല്ലെ സൈക്ലോപ്രൊപ്പൈൻ മോളിക്യൂൾ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് സൈക്ലോപ്രൊപ്പൈൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ ട്രയാംഗിൾ ആണ് അല്ലെങ്കിൽ ഒരു 2-dimensional ഷേപ്പ് ആണ് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇപ്പം CH ബോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ അടുത്ത കാർബണാറ്റത്തിന്റെ പ്രത്യേകത അതൊരു SP3 hybridized കാർബണാറ്റമാണ് SP3 hybridized കാർബണാറ്റത്തിന്റെ നോർമൽ ബോണ്ട് ആംഗിൾ 109°28' ആണ് അങ്ങനെ ആകുമ്പോൾ പക്ഷേ ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ദാറ്റ് ഇസ് അങ്ങനെ ആകുമ്പോൾ ഈ ബോണ്ട് 109 ആയിരിക്കണം എല്ലാ ബോണ്ടുകളും 109°28' ആയിരിക്കണം പക്ഷേ ഈ സൈക്ലോപ്രൊപ്പൈന് ഇതുപോലത്തെ ഷേപ്പുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോണ്ട് ആംഗിൾ എത്രയേ ഉണ്ടാവുള്ളൂ 60° ഉണ്ടാവുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ സൈക്ലോപ്രൊപ്പൈന് ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഇതിന് വേണ്ടി നോർമൽ ബോണ്ട് ആംഗിൾ ആയിട്ടുള്ള 109°28' നിന്നും ഈ മോളിക്യൂള് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു അപ്പൊ ഈ മോളിക്യൂള് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ മോളിക്യൂളിന്റെ ഉള്ളിൽ ഒരു എന്ത് സെറ്റപ്പ് ചെയ്യുന്നു ഒരു സ്ട്രെയിൻ സെറ്റപ്പ് ചെയ്യുന്നു സ്ട്രെയിൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും അതേസമയം സൈക്ലോബ്യൂട്ടൈൻ ആണെങ്കിൽ യുനോ ദാറ്റ് ഇസ് ഹിയർ ദി ആംഗിൾ ഇസ് ദാറ്റ് ഇസ് 90° ആണ് അല്ലെ ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര തന്നെയാണ് 109°28' തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സൈക്ലോപെന്റിന്റെ കേസ് ആണെങ്കിൽ ഹിയർ വി ആർ ദി ആംഗിൾ ഇസ് 107°. നമ്മൾ പ്രതീക്ഷിക്കുന്ന 109°28' അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന വാല്യൂവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് മോളിക്യൂളിന്റെ ഉള്ളിൽ സ്ട്രെയിന് സെറ്റപ്പ് ചെയ്യുന്നു സ്ട്രെയിന് സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മോളിക്യൂള് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു അപ്പൊ എത്രമാത്രമാണോ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് അത്രമാത്രം അൺസ്റ്റേബിൾ ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ഇവര നിങ്ങൾക്ക് കാണാൻ പറ്റും 150°, അതേപോലെ തന്നെ 60°. അങ്ങനെയാകുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒരു 49°യുടെ വ്യത്യാസമുണ്ട്. ഈ കേസിലാകുമ്പോൾ ഏകദേശം ഒരു ഒരു 150°. അപ്പൊ 19°യുടെ ഡിഫറൻസ് ആണ് ഈ കേസിൽ ഉണ്ടാവുക. പക്ഷെ ഈ കേസിലാകുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ ഡീവിയേഷൻ ഉള്ളത്. അപ്പൊ ബേസ് ട്രെയിൻ തിയറി പറയുന്ന കാര്യം ഇതാണ്, കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ആയിരിക്കും, കൂടുതൽ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് വെൻ യു കമ്പയർ ദി സ്റ്റെബിലിറ്റി ഓഫ് സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോബ്യൂട്ടൈൻ ആൻഡ് സൈക്ലോപെന്റൈൻ, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദൻ ദിസ് വൺ ആയിരിക്കണം. ഇത് അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന്റെ പറയാം. അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 109°28' മൈനസ് തീറ്റ. എത്രയാണ് തീറ്റ? മീൻസ് 60°. അപ്പൊ ഈ കേസിലാകുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 109° എടുത്തിട്ട് 109 ഡിഗ്രി
28 minute minus 60 degree and legatirigana, apachiman mukata gitwa, you will get 49 by rendagato. Either in the question up, Napatamba degree divided by 2, almost equal to 24.5 degree. A value like a number to chair. A PK slamba, a value valera, churdaricum. An angle of deviation contributicana, or method idana, base strain theory, paranagare. The matter of the other or the one to the Pupuripurum Inventor Molecular America, a cyclopentanon America. ഇവിടെ കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകത കാർബൺ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് ആണ് അതായത് കാർബണിന്റെ മേലെ മൂന്ന് സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടാണ് അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ ഈസ് എസ് പി ടു ആണ് ബേസ് സ്ട്രെങ്ത് തിയറി പ്രകാരം ഇവർ തമ്മിലുള്ള ആംഗിൾ 109 ഡിഗ്രി അല്ല വേണ്ടത് എത്രയാ മതി 120 ഡിഗ്രി ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും ഐ മീൻസ് എസ് പി ത്രീ ഹൈബ്രിഡ് കാർബൺ ആറ്റം ആണെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് എസ് പി ടു ആണെങ്കിൽ എത്ര മതി 120 അതേപോലെ തന്നെ എസ് പി ആണെങ്കിൽ എത്ര 180 ഡിഗ്രി ആണ് വേണ്ടത് ഈ ഒരു ആംഗിളിൽ നിന്നും അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബോണ്ട് ആംഗിളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ സ്ട്രെയിൻ സെറ്റപ്പ് ചെയ്യുമെന്നാണ് ബേസ് സ്ട്രെയിൻ തിയറി പറയുന്നത് സ്ട്രെയിൻ സെറ്റപ്പ് ഇതിന്റെ ഫലമായിട്ട് മോളിക്കൂൾ അൺസ്റ്റേബിൾ ആയിട്ട് മാറും നൗ വി ഗോസ് ടു ദാറ്റ് ഇസ് സൈക്ലോഹെക്സൈൻ മോളിക്കൂൾ ആയിക്കോട്ടെ സൈക്ലോഹെക്സൈൻ മോളിക്കൂളില് ഇവർ തമ്മിലെ ആംഗിൾ എത്രയാണെന്ന് അറിയോ ശരിക്കും അതായത് സൈക്ലോഹെക്സൈൻ മോളിക്കൂളിന് ഇതുപോലത്തെ ഒരു ഷേപ്പാണ് ഉള്ളത് എങ്കിൽ ദാറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ് അല്ലെ അപ്പൊ എത്രയാ പ്രതീക്ഷിക്കുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇതിനേക്കാൾ കൂടുതലാണിത് കാരണം സൈക്ലോഹെക്സൈൻ ഈ കാർബണാറ്റം എസ് പി ത്രീ ആണ് അപ്പൊ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ കേസ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിലും എഗൻ ഡീവിയേഷൻ തന്നെയാ സ്ട്രെയിൻ വിൽ ബി സെറ്റപ്പ് ഇൻ ദ മോളിക്യൂൾസ് ദഫോർ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഈ കേസിൽ പ്രതീക്ഷിച്ച വലിയ ചെറിയൊരു വ്യത്യാസമുള്ളൂ അല്ലെ ഇവിടെ പ്രതീക്ഷിക്കുന്നതിൽ നല്ല വ്യത്യാസമുണ്ട് ഐ മീൻസ് 150 ഡിഗ്രി 120 അങ്ങനെ 11 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂവിനേക്കാൾ വളരെ കൂടുതലാണിത് ദഫോർ ഹൈ സ്ട്രെയിൻ ഇതിനുള്ളിൽ സെറ്റപ്പ് ചെയ്യണം ഹൈ സ്ട്രെയിൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കണം ഈവൻ സൈക്ലോപെൻഡൈനേക്കാൾ അൺസ്റ്റേബിൾ ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന സൈക്ലോഹെക്സൈൻ പക്ഷേ സൈക്ലോഹെക്സൈന്റെ കേസിൽ ബേസ് സ്ട്രെയിൻ തിയറി പരാജയപ്പെട്ടു പോകുന്നു യഥാർത്ഥത്തിൽ സൈക്ലോഹെക്സൈൻ സൈക്ലോപെൻഡൈനേക്കാൾ എന്താണ് സ്റ്റേബിൾ ആണ് പക്ഷേ ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈക്ലോഹെക്സൈൻ ലെസ് സ്റ്റേബിൾ ആയിരിക്കണം അതുകൊണ്ട് അതിന്റെ കേസിൽ പരാജയപ്പെട്ടു പോകുന്നു പിന്നീട് ഒരു എന്താ പറയുക സ്ട്രെയിൻലെസ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടാക്കിയെടുത്തു ആ തിയറി പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത് സൈക്ലോഹെക്സൈനെ നമ്മൾ വിചാരിക്കും പോലെ ഇങ്ങനത്തെ ഒരു പ്ലാനാർ ഷേപ്പൊന്നുമല്ല അത് പക്കയുടെ ഷേപ്പാണ് അല്ലെ ഐ മീൻസ് ത്രീ ഡയമെൻഷൻ ഷേപ്പാണ് ആ മോളിക്കൂളിനുള്ള ആ ത്രീ ഡയമെൻഷൻ ഷേപ്പുകൾ ചിലപ്പോൾ ഒരു ചെയർ രൂപത്തിലായിരിക്കാം ബോട്ട് രൂപത്തിലായിരിക്കാം അല്ലെ ഹാഫ് ചെയർ ട്വിസ്റ്റ് ബോട്ട് തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള ത്രീ ഡയമെൻഷനൽ സ്ട്രക്ചേഴ്സുകളാണ് അതിന് പോസിബിൾ ആവുന്നത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്ലോഹെക്സൈന് സാധ്യമായിരിക്കുന്ന ആ ത്രീ ഡയമെൻഷനൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ സൈക്ലോഹെക്സൈന്റെ കേസിൽ ബേസ് സ്ട്രെയിൻ തിയറി പരാജയപ്പെടുന്നു അതിന്റെ റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ ബേസ് സൈക്ലോഹെക്സൈൻ എന്തല്ല ഒരു പ്ലാനാർ ഷേപ്പുള്ള മോളിക്യൂൾ അല്ല ഓക്കെ ടോൾഡ് യു ദാറ്റ് സൈക്ലോഹെക്സൈൻസിന് വ്യത്യസ്ത തരത്തിലുള്ള പക്കേഡ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻ ആയിട്ടുള്ള ഷേപ്പുകൾ പോസിബിൾ ആണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ബോട്ടും ചെയറും അതുകൂടാതെ ട്വിസ്റ്റ് ബോട്ട് ഹാഫ് ചെയർ ഒക്കെ ഉണ്ട് നമുക്ക് അന്ന് പരിശോധിക്കാം അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് സൈക്ലോഹെക്സൈന്റെ ബോട്ട് ഫോമാണ് ഈ ബോട്ട് ഫോമിന്റെ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഹൈഡ്രജൻ ആറ്റവും ഉണ്ട് ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ ദാറ്റ് ഈസ് ഫ്ലാഗ് പോൾ ഹൈഡ്രജൻ എന്നാ പറയാം ഈ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ദാറ്റ് സെക്കൻഡ് ഫ്ലാഗ് പോൾ ഹൈഡ്രജൻ എന്നാ പറയാം ഈ ഹൈഡ്രജൻ ആറ്റവും അവർ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൂരത്തിനേക്കാൾ കുറച്ചുകൂടി അടുത്താണ് ദെർ വിൽ ബി ഫ്ലാഗ് പോൾ ഇൻട്രാക്ഷന് സാധ്യതയുണ്ട് ദാറ്റ് മേക്സ് ഓൾസോ ഇറ്റ് ഇസ് ലെസ് സ്റ്റേബിൾ ആക്കി മാറ്റുന്നുണ്ട് നമുക്ക് പിന്നീട് പറയാം ഇനി ഒരു കാര്യം ചെയ്യാം ഈ ഇത് സൈക്ലോഹെക്സൈന്റെ ഒരു സ്ട്രക്ചറാണ് ഇതൊരു സൈഡ് വ്യൂ ആണ് ഒരാളൊരു കാര്യം ചെയ്യാം ഇഫ് എ മാൻ ഈസ് ലുക്കിംഗ് മോളിക്കൂളിന് ഞാൻ ഇവിടുന്ന് ഒരാൾ ഈ മോളിക്കൂളിനെ നോക്കിക്കാണാം നോക്കിക്കണ്ടാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഷേപ്പ് അദ്ദേഹം കാണുന്ന ഒരു ഷേപ്പാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാർബണാറ്റവും ഉണ്ട് ഇതിന്റെ ബാക്കിൽ കാർബണാറ്റവും ഉണ്ട് ഇവിടെ കാർബണാറ്റവും ഉണ്ട് ഇവിടെ കാർബൺ ഉണ്ട് ഇവിടെ കാർബൺ ടോട്ടൽ ആയിട്ട് 6 കാർബണാറ്റം ആണുള്ളത് ഇതൊരു ഫ്രണ്ട് വ്യൂ ആണ് അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു അറേഞ്ച്മെന്റ് ഇതിന്റെ ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല എന്നൊക്കെ പറയാൻ പറ്റും അല്ലെ
Newman projection formula ilu neenga kaanan pattunnille, that is ivadutha ECH bondum same line la, that means they are in a dihedral angle 0 degree la ullu. Appo swabhaayamayittum avada ടോഷണൽ സ്ട്രെയിന് സാധ്യതയുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ടോഷണൽ സ്ട്രെയിൻ ഉണ്ട്, ഇവിടെയൊക്കെ ടോഷണൽ സ്ട്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ ബോട്ട് കൺഫോമേഴ്സിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇവർ നമ്മൾ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് അറിയാം. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 109 degree 28 minute. അപ്പോൾ ആംഗിൾ നമ്മൾ പ്രതീക്ഷിച്ച ആംഗിൾ തന്നെ കിട്ടിയിരിക്കുന്നത്. അത് മീൻസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ആംഗിൾ സ്ട്രെയിൻ. ബട്ട് ദർ ഇസ് എ ഫ്ലാക്ട് പോൾ ഇൻട്രാക്ഷൻ ഉണ്ട്, മാത്രമല്ല ടോഷണൽ സ്ട്രെയിൻ ഉണ്ട്. ആ ടോഷണൽ സ്ട്രെയിനെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല നമ്മൾ വരച്ചിരിക്കണം. ഇനി ഇത് സൈക്ലോഹെക്സൈൻ ആണ്, സൈക്ലോഹെക്സൈന്റെ ചെയർ ഫോം ആണ്. സോറി, ഇത് നേരത്തെ സൈക്ലോഹെക്സൈൻ തന്നെയാണ് വരച്ചിരിക്കുന്നത്, നേരത്തെ ബോട്ട് ഫോം, ഇപ്പം ചെയർ ഫോം. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെയർ ഫോമിൽ, യു കൻ സീ ദാറ്റ് ദർ ഇസ് എൻ ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റം കുത്തനെ മേലോട്ടാണുള്ളത്, ഇത് താഴോട്ടാണുള്ളത്. ദാറ്റ് ഇസ് ഹൈഡ്രജൻ ആറ്റം താഴോട്ട്, ഈ ഹൈഡ്രജൻ ആറ്റം ഈ ബ്ലൂ കളറിലൊക്കെ മേല താഴ മേല താഴ മേലെ താഴെ മീൻസ് ഇങ്ങനെ ഒരു ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഒരു ആക്സിസ് വരക്കുകയാണെങ്കിൽ ആ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ ആക്സിസ് പാരലൽ ആയിട്ട് വരുന്ന ഹൈഡ്രജൻ പറഞ്ഞ പേരാണ് ഈക്വൽ ടു ആക്സിയൽ ഹൈഡ്രജൻ എന്നാ പറയാം. അതിന് നേരെ ഇതിന് പിന്നെ ഇതിന് ഈ പ്ലെയിനിലേക്ക് വരുന്നത് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഇക്വറ്റോറിയൽ ഹൈഡ്രജൻ. അപ്പോൾ ഇതൊക്കെ ഈ ചോപ്പ് ഈ ചുവന്നുകൊണ്ട് വരച്ചിരിക്കുന്നൊക്കെ ഇക്വറ്റോറിയൽ ഹൈഡ്രജനാണ്. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, ആക്സിൽ ഹൈഡ്രജൻ ആറ്റം വരക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരക്കുക. അതായത് ഒരു ആക്സിൽ ഹൈഡ്രജൻ ആറ്റം മേലോട്ടാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നിയറസ്റ്റ് പൊസിഷനിലുള്ള ആക്സിൽ ഹൈഡ്രജൻ ആറ്റം താഴോട്ടായിരിക്കും. ഇത് മേലോട്ടാണ്, ഇത് താഴോട്ട്, ഇത് മേലെയാണ്, ഇത് താഴെയാണ്. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ആൾക്കാരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടാവും. ഒന്ന് ഇത് ഇങ്ങോട്ടേക്ക് അല്ലേ, ഇത് ഇങ്ങോട്ടേക്കാണ്, ഇത് ഇങ്ങോട്ടേക്കാണ്, ഇത് ഇങ്ങോട്ടേക്കാണ്. ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവന്മാരെയും നമ്മൾ വരക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇക്വറ്റോറിയലും ആക്സിലും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയാകുമ്പോൾ ഒരു നോക്കുക, ഈ മോളിക്കൂളിൻ്റെ ഒരാൾ ഇവിടെ നിന്ന് ഒരാൾ ഈ മോളിക്കൂളിനെ ഒബ്സർവ് ചെയ്യാന്നിരിക്കുക. ഒബ്സർവ് ചെയ്യുമ്പം ഈ ഒരു സ്ട്രക്ചറാണ് കിട്ടുക. ഈ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്ക്, ദാറ്റ് ഇസ് അഗെയിൻ വൺ കാർബൺ ആറ്റം ഹിയർ, ബാക്കിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ കാർബൺ ആറ്റം ഉണ്ട്, കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ കാർബൺ ആറ്റം, ബാക്കിൽ കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ 6 കാർബൺ ആറ്റം ഉണ്ട്. യു കൻ സീ ദാറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഈ എച്ചും ഈ എച്ചും തമ്മിൽ ഡൈഹെഡ്രൽ ആംഗിൾ 60 degree. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ടോർഷണൽ സ്ട്രെയിൻ അവിടെ ഇല്ല, ടോർഷണൽ സ്ട്രെയിൻ ഇല്ല. ആംഗിൾ സ്ട്രെയിൻ എന്തായാലും ഇല്ല. അപ്പൊ ടോർഷണൽ സ്ട്രെയിനും ഇല്ല, ആംഗിൾ സ്ട്രെയിനും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലാക് പോൾ ഇൻട്രാക്ഷനും അവിടെ ഇല്ല ചെയർ ഫോമിൽ. ദഫോർ ചെയർ ഫോം ഈസ് റിലേറ്റീവ്ലി ഹൈലി എന്താണ്, സ്റ്റേബിൾ ആയിരിക്കും. മാത്രമല്ല നമുക്ക് ഇവിടുത്തെ സി എച്ച് ടു ഗ്രൂപ്പും രണ്ട് ഡിഫറെന്റ് പ്ലെയിനിലാണ് കിടക്കുന്നത് അല്ലേ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ട് ഫോം ആണെങ്കിൽ ഈ സി എച്ച് ടുവും സെയിം ലൈനിലാണ് കിടക്കുന്നത്. എഗെയിൻ അതിന്റെ ഫലമായിട്ടും അവിടെ ഒരു ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്. ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന ടോർഷണൽ സ്ട്രെയിൻ ഒന്നുമില്ല. ഇത് ന്യൂമൻ പ്രൊജക്ഷൻ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് സൈക്ലോഹെക്സൈന്റെ ചെയർ ഫോം വരച്ച കാര്യമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിംഗ് ഇൻവേർഷൻ ആണ്. അതായത് സാധാരണയായിട്ട് സൈക്ലോഹെക്സൈൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു ചെയർ ഫോമിൽ നിന്ന് മറ്റൊരു ചെയർ ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറുന്നതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോട്ട് ഫോമും ഹാഫ് ചെയറൊക്കെ ഉണ്ടാകുക. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ചെയർ ഫോമാണ്, ഇത് ആക്സിൽ ഹൈഡ്രജൻ ആറ്റമാണ്. ഇവിടെയൊക്കെ ആക്സിൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അത് ഞാൻ വരക്കുന്നില്ല. ഇനി ഈ ചെയർ ഫോമിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എന്തെന്ന്, ആംഗിൾ സ്ട്രെയിൻ. ഇവിടെ ആംഗിൾ സ്ട്രെയിൻ ഇല്ല, നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫ്രീ ഫ്രം ടോർഷണൽ സ്ട്രെയിൻ, ടോർഷണൽ സ്ട്രെയിനും ഇല്ല. നോ ഫ്ലാക് പോൾ ഇൻട്രാക്ഷൻ, ഫ്ലാക് പോൾ ഇൻട്രാക്ഷനും ഇല്ല ചെയർ ഫോമിൽ. ഇത് എന്ത് ചെയ്യുന്നറിയാം, ഇത് റിംഗ് ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം മേലോട്ടേക്ക് മെല്ലെ ഇങ്ങോട്ട് പൊന്തും. ആദ്യം പൊന്തിക്കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റ് കിട്ടാം. ഈ അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് അറിയാം, ഏകദേശം ഉണ്ടാവുക ഏകദേശം ഒരു 120 ആംഗിൾ ഒക്കെ വരും. അങ്ങനെയാകുമ്പോൾ ഇവിടെ 120 ആംഗിൾ വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആംഗിൾ 109 degree അല്ലേ. അപ്പോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് ആംഗിൾ സ്ട്രെയിൻ ഇസ് ദ, ഇതിനെ പറയാം ഈക്വൽ ടു ഹാഫ് ചെയർ എന്നാ പറയാ. അതായത് ചെയറിന്റെ പകുതി, ഒരാൾ ഇവിടെ ഇരിക്കുക, തല ഇവിടെ വെക്കുക, കാലിവിടെ വെക്കുക, നീട്ടി വെക്കുക. അപ്പോൾ ഒരു ഹാഫ് ചെയർ പോലെയുണ്ട്. ഇറ്റ് ഇസ് എ ഇവിടെ ഒരു ആംഗിൾ സ്ട്രെയിൻ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള ഈ പറഞ്ഞ ടോർഷണൽ സ്ട്രെയിൻ ഒന്നും കാര്യമായിട്ട് അവിടെ ഉണ്ടാവില്ല. എ ലിറ്റിൽ ബിറ്റ് ഓഫ് ആംഗിൾ സ്ട്രെയിൻ വിൽ ബി ദ. നൗ അത് നമ്മൾ വീണ്ടും ഒന്ന് അതിന്റെ അറേഞ്ച്മെന്റ് മാറുമ്പോൾ ഇങ്ങനെയായിട്ട് മാറും. ഇങ്ങനെയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിനാ പറയാ ഈക്വൽ ടു
ട്വിസ്റ്റ് ബോട്ട് എന്നാ പറയാ, ഒരു ബോട്ട് ട്വിസ്റ്റ് ചെയ്ത പോലെയുണ്ട്. ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്. കാർബൺ കാർബൺ ആറ് കാർബൺ ആറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും കുറെ ദൂരത്തേക്ക് പോയി അല്ലെ. അങ്ങനെയാകുമ്പോൾ ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്താ അറേഞ്ച്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് ബോട്ട് അറേഞ്ച്മെന്റ്? സോ വി കൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ. അതേപോലെ തന്നെ ടോർഷണൽ സ്ട്രെയിനും ഇല്ല, ആംഗിൾ സ്ട്രെയിനും കാര്യമായിട്ട് ഇല്ല ഈ പറഞ്ഞിരിക്കുന്ന ട്വിസ്റ്റ് ബോട്ടിൽ. ഇനി ഇത് മാറിയിട്ട് ഇവിടത്തേക്ക് വരുന്നു, ദാറ്റ് ഈസ് ബോട്ട് ഫോമിലേക്ക് വരുന്നു. ബോട്ട് ഫോമിൽ ആംഗിൾ സ്ട്രെയിൻ ഇല്ല, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഫ്രീ ഫ്രം ആംഗിൾ സ്ട്രെയിൻ ആണ്. ബട്ട് ദർ ഈസ് ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്, ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനുശേഷം അതെന്ത് ചെയ്യുന്നു വെച്ചാൽ വീണ്ടും അതിന്റെ ചെയർ മാറി, അതിന്റെ സോറി അതിന്റെ അറേഞ്ച്മെന്റ് മാറും. ഇത് എന്താണ്? ബോട്ടാണ്. ബോട്ടിനെ വീണ്ടും തിരിച്ചാൽ എന്തായിട്ട് മാറും അറിയോ? ഇറ്റ് വിൽ ബി ചേഞ്ച് ടു ട്വിസ്റ്റ് ബോട്ടായിട്ട് മാറും. ദെൻ വീണ്ടും ഹാഫ് ചെയർ ആയിട്ട് മാറും. പിന്നെ അത് ചെയറിലേക്ക് പോകും. ചെയറിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു അറേഞ്ച്മെന്റ് ആയി മാറിയിട്ടുണ്ടാവും. നേരത്തെ ചെയറിന്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് നേരത്തെ ചെയറിന്റെ പ്രത്യേകത ഇതാ, ഇവിടെ കാല് വെക്കുക, ദെൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലെ. ഇങ്ങനെയാണ് പന്തിന്. അതായത് ഇത് മേൽഭാഗത്ത്, ഇത് താഴ്ഭാഗത്താണ്. പക്ഷേ അത് അറേഞ്ച്മെന്റ് ഒക്കെ മാറുമ്പോഴത്തേക്ക് ആ മേലെ നിൽക്കുന്ന സാധനം താഴോട്ടേക്ക് വന്നിട്ടുണ്ട്, നേരത്തെ താഴെ ഉണ്ടായിരുന്ന ആൾ മേലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റിംഗ് ഇൻവേഴ്സ് എന്ന് പറയാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഈ റിംഗ് ഇൻവേഴ്സ് നടക്കുമ്പോൾ യു കെൻ സി ദാറ്റ് ഇവിടെ എച്ച് എ ഉണ്ടല്ലോ, ഇത് എച്ച് ബി ഉണ്ട് അല്ലെ. ഇത് ആക്സിയൽ ഹൈഡ്രജൻ ആറ്റം ആണേ, ഇതെന്തോന്ന ഇക്വറ്റോറിയൽ ഹൈഡ്രജൻ ആറ്റം. പക്ഷേ റിംഗ് ഇൻവേഴ്സ് നടക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇറ്റ് ഈസ് എച്ച് എ ആണ്, ഇറ്റ് ഈസ് എച്ച് ബി ആണ്. അതായത് നേരത്തെ പറഞ്ഞ ആക്സിയൽ ആള് ഇക്വറ്റോറിയലിലേക്ക് പോയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ആള് ആക്സലിലേക്കും പോയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്വറ്റോറിയൽ ആക്സലും ആക്സിൽ ഇക്വറ്റോറിയൽ ആയിട്ട് മാറുന്നു ഈ പറഞ്ഞ റിംഗ് ഇൻവേഴ്ഷൻ നടക്കുമ്പോൾ. ദഫോം വി കെൻ സേ ദാറ്റ് ഇതിന്റെ മൊത്തത്തിലൊരു സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി കെൻ സേ ദാറ്റ് അവിടെ മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങനെ ഉണ്ടാവുക. ഏറ്റവും സ്റ്റേബിൾ ചെയർ, ചെയറിൽ ഒരു തരത്തിലുള്ള സ്ട്രെയിനും ഇല്ല, ആംഗിൾ സ്ട്രെയിൻ ഇല്ല, ടോർഷണൽ സ്ട്രെയിൻ ഇല്ല, ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ ഇല്ല. പിന്നത്തെ ആൾ ദാറ്റ് ഇസ് ട്വിസ്റ്റ് ബോട്ടാണ്. ട്വിസ്റ്റ് ബോട്ടിന്റെ കേസിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ടുള്ള സ്ട്രെയിനുകളൊന്നും ഇല്ല, ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ ഒക്കെ അവിടെ ആബ്സെന്റ് ആണ് അല്ലെ. ബോട്ടിന്റെ കേസാണെങ്കിൽ ഈ പറഞ്ഞ ദർ ഇസ് എ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ടോർഷണൽ സ്ട്രെയിനും ഉണ്ട്. ഹാഫ് ചെയർ ആണ് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഹാഫ് ചെയറിന്റെ കേസിൽ ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്. അവിടുത്തെ ആംഗിൾ ആയിട്ടുള്ള 120 degrees ആണ്. അത് നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സേനിന്റെ സ്റ്റെബിലിറ്റിയും കാര്യമാണ്. ഇനി നമ്മൾ ഒരിക്കലും തന്നെ ഇനി ബോട്ട് ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ബോട്ട് ഫോം ഈസ് റിലേറ്റീവ്ലി ഹൈലി അൺസ്റ്റേബിൾ ആണ്. ചെയർ ഫോമിന്റെ വ്യത്യസ്ത രൂപാന്തരങ്ങളാണ് ഇനിയുള്ള എക്സാമ്പിൾസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മീഥൈൽ സൈക്ലോഹെക്സേന്റെ കേസ് ആണെങ്കിൽ വട്ട് യു കൻ സി ദാറ്റ് ദർ ഇസ് എ CH3 ഗ്രൂപ്പ് ഈസ് ദ CH3 ഗ്രൂപ്പ് ഒന്നുകിൽ ഈ പൊസിഷൻ ആകാം അല്ലെങ്കിൽ ഈ പൊസിഷൻ ആകാം. ഇതാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഇക്വറ്റോറിയൽ എന്നാ പറയാം അല്ലെ. ഇറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് വാട്ട് ആക്സിയൽ എന്നാ പറയാം. ഇക്വറ്റോറിയൽ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ വേണമെങ്കിൽ CH3 ഗ്രൂപ്പ് ആക്സിൽ പൊസിഷനിൽ വരാം, ദാറ്റ് ഇസ് CH3 ഗ്രൂപ്പ് ആട്ടോ, CH3 ഗ്രൂപ്പ് ആക്സിൽ പൊസിഷനിൽ വരുന്ന അറേഞ്ച്മെന്റ് വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ആറ്റം എവിടെ ഉണ്ടാവുക, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ യു കെൻ സി ദാറ്റ് ഇങ്ങനെ ആക്സിൽ പോർഷനിലാണ് മിഥൈൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ വട്ട് യു കെൻ സി ദാറ്റ് ഇത് നമ്പർ 1 പോർഷൻ ആയിക്കോട്ടെ, ഇത് നമ്പർ 2 പോർഷൻ ആയിക്കോട്ടെ, ഇത് നമ്പർ 3 പോർഷൻ. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 2 ഇത് 3 ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ് ആക്സിൽ പോർഷൻ ഉണ്ട്, അടുത്ത ഹൈഡ്രജൻ ആറ്റം ആക്സിൽ പോർഷനിലേക്ക് താഴെ ഉണ്ടാവുക, നെക്സ്റ്റ് പോർഷനിലെ ഹൈഡ്രജൻ ആറ്റം മേലോട്ട് ഉണ്ടാവും. ദാറ്റ് ഇസ് ഇതാ ഇങ്ങനെ ഉണ്ടാവുക, ഇത് ഹൈഡ്രജൻ ആറ്റം ആക്സിൽ, ഇതും ഹൈഡ്രജൻ ആറ്റം ആക്സിൽ. കാരണം ഈ കേസിൽ മേലോട്ടാണെങ്കിൽ ഇവിടെ താഴോട്ടുണ്ടാവുക, ഈ കേസിൽ മേലോട്ടാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാകുമ്പോൾ ഈ എച്ചും ഈ ഇവിടുത്തെ മിഥൈൽ ഗ്രൂപ്പിലെ എച്ചും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഈ ഇൻട്രാക്ഷന് പറഞ്ഞൊരു പേരുണ്ട്, വി കോൾ ഇറ്റ് ആസ് 1-3. 1-3 മീൻസ് ഒന്നാമത്തെ പോർഷനും മൂന്നാമത്തെ പോർഷനും, അഗെയിൻ 1-2-3, ഒന്നാമത്തെ പോർഷനും മൂന്നാമത്തെ പോർഷനിലെയും ആക്സിൽ പോർഷനിലെ ഹൈഡ്രജൻ ആറ്റവും മിഥൈൽ ഗ്രൂപ്പിന്റെ ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് 1-3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ എന്നാ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല്
1-3 diaxial interaction ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ ഈ നമ്മള കയ്യിൽ മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് മിഥൈൽ ഗ്രൂപ്പ് ഒന്നുകിൽ ആക്സിലൽ പൊസിഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കാം ആക്സിലൽ പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മിഥൈൽ ഗ്രൂപ്പും തേർഡ് പൊസിഷനിലെ ആക്സിലൽ പൊസിഷനിൽ കിടക്കുന്ന ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ ഒരു വാൻ ഡെർ വാൾസ് ഇന്ററാക്ഷൻ ഉണ്ടാകും തൽഫലമായിട്ട് ഇറ്റ് വിൽ ബി എന്തായിരിക്കും അത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ദാറ്റ് ഈസ് മിഥൈൽ സൈക്ലോഹെക്സൈന്റെ കേസിൽ ഇനി അതേപോലെ തന്നെ ഈ കേസൊക്കെ വരിക ദാറ്റ് ഇസ് ഫ്ലൂറിൻ ഒക്കെ വരിക അതായത് മിഥൽ ഗ്രൂപ്പിന്റെ പകരം ഫ്ലൂറിൻ വരുന്നിരിക്കാം അപ്പൊ ആക്സിലൽ പൊസിഷനിൽ ഫ്ലൂറിൻ ഉണ്ട് ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഫ്ലൂറിൻ ഉണ്ട് അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് ആക്സിലും ഇക്വറ്റോറിയലും ഇപ്പൊ ഈ കേസിലൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ചും കൂടിയും ഈ പറഞ്ഞ ഇതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഒരു 40% ഒക്കെ ഇതിന് സ്റ്റെബിലിറ്റി സാധ്യതയുണ്ട് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ബിക്കോസ് യുനോ നേരത്തെ മിഥൽ ഗ്രൂപ്പ് ആയിരുന്നു ഇപ്പം ഫ്ലൂറിൻ ആറ്റം എന്ന് പറഞ്ഞ ചെറിയ ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 1-3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ കുറച്ച് കുറവായിരിക്കും ഇവിടെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഗ്രൂപ്പുകൾ ബെസ്റ്റ് ഇനി ഈ കേസിൽ നിങ്ങൾ നോക്കൂ ഹിയർ ഇറ്റ് CH CH3 ട്വൈസ് ഇനി പറയാം ഐസോപ്രൊപൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗ് ഗ്രൂപ്പാണ് ഇത് ഇക്വറ്റോറിയൽ ഇത് ആക്സിലിൽ കൊടുത്ത അവസ്ഥ ഇത് ഇക്വറ്റോറിയൽ കൊടുത്ത അവസ്ഥ ഇക്വറ്റോറിയൽ കൊടുത്തപ്പോൾ 97% ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഡൈ ആക്സിൽ ഇൻട്രാക്ഷൻ വിൽ ബി വെരി മച്ച് ഹൈ ആയിരിക്കും അതുകൊണ്ട് റിലേറ്റീവ്ലി ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈന്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം അപ്പൊ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വ്യത്യസ്ത തരത്തിലാകാം 1-2 ഉണ്ട് 1-3 ഉണ്ട് 1-4 ഉണ്ട് എന്താ 1-2 ഈസ് നത്തിങ് ബട്ട് ഇത് നമ്പർ 1 പോർഷൻ ഇത് നമ്പർ 2 പോർഷൻസ് അപ്പൊ ഇത് ഒന്നാമത്തെ പോർഷനിലും രണ്ടാമത്തെ പോർഷനിലും മിഥൽ ഗ്രൂപ്പ് വരുന്ന ഒരു അറേഞ്ച്മെന്റ് ഈ സ്ട്രക്ചർ ഉണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്നുള്ള മനസ്സിലാണ് നിങ്ങളുടെ വരിക പക്ഷേ നിങ്ങൾക്കറിയാം ഈ മോളിക്കൂളിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല ഇതൊരു എന്ത് സ്ട്രക്ചറാ ദാറ്റ് ഇസ് ഒരു ഇമേജിനറി സ്ട്രക്ചറാ എപ്പോഴും സൈക്ലോഹെക്സിൻ ഇങ്ങനെ പ്ലാനാർ ഷേപ്പ് ഒന്നുമല്ല അത് ചെയർ ഫോമിലോ അല്ല ബോട്ട് ഫോമിലോ നിലനിൽക്കുക അപ്പൊ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ സ്റ്റഡീസ് നടത്തണം അപ്പൊ യുനോ ദാറ്റ് ഇസ് യു ക്യാൻ സേ ദാറ്റ് ഇസ് 1-2 കേസാണ് പറയുന്നത് 1-2 ഡൈമിഥൈൽ അതായത് ഒന്നാമത്തെ പോർഷനും രണ്ടാമത്തെ പോർഷനും രണ്ട് മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ നോക്കുക ഒരു മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ കൊടുത്തു ദാറ്റ് ഇസ് ആക്സിലൽ പോർഷനിൽ കൊടുത്തു ഇവിടെ ഇക്വറ്റോറിയൽ പോർഷനിലും കൊടുത്തു ഇനി നിങ്ങൾ നോക്കുക ദാറ്റ് ഇസ് യുനോ ദാറ്റ് ഇസ് ഇതിനെ നമുക്ക് പറയാം ദിസ് ആക്സിയൽ ഇക്വറ്റോറിയൽ ഐസോമേഴ്സ് എന്നാ പറയാം ഒന്ന് ആക്സിയൽ പോർഷനിലും ഒന്ന് ഇക്വറ്റോറിയൽ പോർഷനിലും ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയാം ഇതൊരു ഇങ്ങനൊരു പ്ലെയിന് വരക്കുകയാണെങ്കിൽ CH3 ഗ്രൂപ്പ് മേലോട്ടേക്കാ ഈ CH3 ഗ്രൂപ്പ് മേലോട്ടേക്കാ രണ്ടും മുകളിലേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് രണ്ടും ഒരേ ലൈനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ പേര് വികോൾട്ടാസ് സിസ് കോമ്പൗണ്ട് എന്നാ പറയുക ഇനി ട്രാൻസ് കോമ്പൗണ്ട് പറയുമ്പോൾ കൂടുതൽ മനസ്സിലായിക്കോളും അത് ആക്സൽ ഇക്വറ്റോറിയലിന്റെ കേസിൽ ദാറ്റ് ഇസ് രണ്ട് പേരും മേലോട്ടേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് CH3 ഗ്രൂപ്പുകൾ ഇറ്റ് ഇസ് എ സിസ് കോമ്പൗണ്ട് ആണ് അല്ല മറ്റൊരു പോസിബിലിറ്റീസ് ഉണ്ട് നോക്കുക ഇത് ഇക്വറ്റോറിയൽ അല്ലേ അതേപോലെ തന്നെ ഇത് ആക്സിൽ ദാറ്റ് ഇസ് ഇക്വറ്റോറിയൽ ആക്സിൽ എന്ന് പറയുന്ന മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് ഈ കേസ് നിങ്ങൾ നോക്ക് ഈ CH3 താഴോട്ടേക്ക് അല്ലെ ഈ CH3 താഴോട്ടാ രണ്ടുപേരും താഴോട്ടേക്കാണുള്ളത് ദഫോ അഗെയിൻ എന്ത് തന്നെയാണ് അത് അത് അഗെയിൻ സിസ് തന്നെയാണ് അപ്പൊ സിസ്സിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഒന്നുകിൽ AE അല്ലെങ്കിൽ EA ഇനി പ്രത്യേകം എന്താ അറിയോ ഈ AEയും ഈ EAയും എന്താണ് ഐഡന്റിക്കൽ ആണ് ഈ മോളിക്കൂളിന് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി എന്തോ ആണ് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം ദാറ്റ് ഇസ് സിസ് അതായത് 1-2 സിസ് എന്ന് പറയുന്ന ഐസോമറും ഉണ്ട് ഇനി നിങ്ങൾ നോക്കുക അഗെയിൻ 1-2 തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു CH3 ഇവിടെ വരക്കുക ഇത് ആക്സിൽ പോസിഷനിലാണേ ഈ CH3 നമ്മൾ ഇങ്ങോട്ടേക്ക് വരക്കുക നിങ്ങളോട് പറഞ്ഞേക്ക് ആക്സിൽ പോസിഷനിൽ നിങ്ങൾ രണ്ടാൾക്കാരെ വരക്കുകയാണെങ്കിൽ ഒന്ന് മേലോട്ടാണെങ്കിൽ അതിൻ്റെ ആ നെക്സ്റ്റ് പോസിഷനിലെ ആൾക്കാരെ താഴോട്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാറ്റ് ഇസ് ഇവിടെ ആക്സിൽ ഇവിടെയും ആക്സിൽ ഉണ്ട് ഈ CH3 ഗ്രൂപ്പ് മേലോട്ടേക്കാ ഈ CH3 ഗ്രൂപ്പ് താഴോട്ടേക്കാ അങ്ങനെ നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടിലേക്ക് കിടക്കുന്നത് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ എന്നാ പറയാം ദാറ്റ് ഇസ് AA എന്നാ പറയാം AA മീൻസ് ആക്സിൽ ആക്സിൽ സൈക്ലോഹെക്സ് എന്നാ പറയാം AA അത് ട്രാൻസ് ആണ് അത് മാത്രമല്ല ദാറ്റ് ഇസ് ഇതൊരു ഇക്വറ്റോറിയൽ അറേഞ്ച്മെന്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇക്വറ്റോറിയൽ അറേഞ്ച്മെന്റാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു CH3 അങ്ങ് മേലോട്ടേക്ക് ഐ മീൻസ് ഇക്വറ്റോറിയൽ ഈ CH3 താഴോട്ടേക്ക് അഗെയിൻ എന്ത് തന്നെ ഇക്വറ്റോറിയൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് മേലോട്ടേക്കാണ് ഇത് താഴോട്ടേക്ക് അല്ലെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ പ്ലെയിൻ ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് താഴോട്ടേക്കാം അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല ഉള്ളത് അഗെയിൻ ആര് തന്നെയാ ട്രാൻസ് തന്നെയാണ് അപ്പം 1-2 എന്ന് പറയുന്ന
ഡൈമീഥൈൽ സൈക്ലോഹെക്സേന് നാല് തരത്തിലുള്ള ഐസോമേഴ്സ് പോസിബിളാ. ഒന്ന് എ ഇയും ഇയുടെയും പ്രത്യേകത അപമാരെ സിസ് കോമ്പൗണ്ട് എന്നാ പറയാ, അല്ലെങ്കിൽ എ എയും ഇയും ട്രാൻസ് കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഇതില് നീ കാണാൻ പറ്റും ഈ CH3 ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ സ്വഭാവമായിട്ടും ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ, ഇവർ തമ്മിൽ ഡയാക്സിൽ ഇന്ററാക്ഷൻ വിൽ ബി ദർഫോർ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. മാത്രമല്ല ഈ CH3 ഗ്രൂപ്പും ഈ പറഞ്ഞിരിക്കുന്ന ദാറ്റ് ഇസ് എവിടെ ഉണ്ടാവുക 1, 2, 3 വരുമ്പോൾ 1, 2, 3 ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റവും ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ മറ്റൊരു ഇന്ററാക്ഷൻ, സോറി അവിടെ അല്ല, ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റവും അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ എന്തുണ്ടാവും, അഗെയിൻ ഡയാക്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഡയാക്സിൽ ഇന്ററാക്ഷൻ വിൽ ബി വെരി മച്ച് ഹൈ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഐസോമറിന്. ദോർഫോർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ ആണ് എ. ഈ കേസിൽ മിഥൈൽ ഗ്രൂപ്പ് ഏത് പോസിഷനിലാണുള്ളത്? ഇക്വറ്റോറിയൽ പോസിഷനിലാണുള്ളത് അല്ലേ. ഇക്വറ്റോറിയൽ പോസിഷനിലാണെങ്കിൽ ഈ ഡയാക്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് അതാണ് ഏറ്റവും സ്റ്റേബിൾ. പക്ഷെ എയുടെ കേസിൽ ഒരു ഡയാക്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും, ബിക്കോസ് 1 CH3 ഗ്രൂപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ CH3 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഡയാക്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പം ടോട്ടലായിട്ട് എനിക്ക് പറയാം അതിന്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ ഇ ഹയർ ദേൻ എ ആണ്. നോക്കുക, ഇ നിന്ന് കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ടാ? ട്രാൻസ് കോമ്പൗണ്ടാ. പിന്നെ ഈ പിന്നെ എ ഹൈലി അൺസ്റ്റേബിൾ, നമ്മൾ തൽക്കാലത്ത് ഇതിനകം മൈൻഡ് ചെയ്യുന്നില്ല. ഇത് ഇ സിസ് കോമ്പൗണ്ടാ. അപ്പൊ ജനറലി എനിക്ക് പറയാം ട്രാൻസ് കോമ്പൗണ്ടാണ് ഇവിടെ കൂടുതൽ സ്റ്റേബിൾ ആരെക്കാട്ടും, സിസിനേക്കാൾ. Now we goes to that is cis 1,3-dimethyl. 1,3 ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ മിഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് ദാറ്റ് ഇസ് ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇത് നമ്പർ 1 പോർഷൻ ആണേ, ഇത് നമ്പർ 2 പോർഷന്, ഇത് നമ്പർ 3 പോർഷൻ ആണ്. യു ക്യാൻ സേ ദാറ്റ് ഇവിടെ ആക്സൽ പോർഷനിലാണ് CH3 ഉള്ളത് അല്ലെ, ആക്സൽ കുത്തനെയാണുള്ളത്. അപ്പൊ സ്വഭാവമായിട്ടും അടുത്ത ആക്സൽ ഇങ്ങ് താഴോട്ടേക്കാം, ഈ ആക്സൽ ഇങ്ങ് മേലോട്ടേക്കാം. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ CH3 ഈ CH3 രണ്ടുപേരും മേലോട്ടേക്കാം. അപ്പൊ ഇവിടെ കൂടെ ഒരു പ്ലെയിൻ വരക്കുകയാണെങ്കിൽ ആ പ്ലെയിനിന്റെ മേലോട്ടേക്കാ രണ്ടുപേരുള്ളു. ദർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് സിസ് കോമ്പൗണ്ട് എന്നാ പറയാ. നേരത്തെ നമ്മൾ ആക്സൽ വരച്ചപ്പോൾ ട്രാൻസനും കിട്ടിയ, പക്ഷേ ഈ കേസിൽ ആക്സൽ വരച്ചപ്പോൾ നമുക്ക് സിസാ കിട്ടുക. നിങ്ങൾക്ക് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കാം. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എ മീൻസ് ആക്സൽ ആണ്. അപ്പൊ സ്വഭാവമായിട്ടും ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ ഈ പറഞ്ഞ 1,3 ഇന്ററാക്ഷൻ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇയാളെ കൊണ്ടും, ഈ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷനിലൊക്കെ ഉള്ളത് ആൾക്കാർ കൊണ്ട് 1,3 ഇന്ററാക്ഷൻ ഒക്കെ അവിടെ ഉണ്ടാവും. ഈ മോളിക്കുള്ള പ്രത്യേകം എന്താണെന്ന് അറിയാം? അക്കൈറയല്ല, ബിക്കോസ് ഇതിനൊരു പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ട്. ഈ മോളിക്കുൾ നിങ്ങൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടും. ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു കൈറാളല്ല അക്കൈറാളാണ്. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്പീഷീസ് ഉണ്ട്, ദാറ്റ് CH3 ഇവിടെ വരിക. ദാറ്റ് ഈ ഇക്വറ്റോറിയൽ രണ്ടുപേരും എങ്ങോട്ടേക്കുള്ള, നിങ്ങൾ ഇങ്ങനൊരു പ്ലെയിൻ വരക്കുകയാണെങ്കിൽ ആ പ്ലെയിനിന്റെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അഗെയിൻ അത് എന്ത് തന്നെയാണ്? സിസ് ആണ്, അത് അക്കൈറാലും ആണ്. ഇനി അതിന്റെ ട്രാൻസ് ഇങ്ങനെ ഉണ്ടാവുമോ നോക്കൂ നിങ്ങൾ. ദാറ്റ് ഇവിടെ നിങ്ങൾ നോക്കണേ, ഇവിടെ CH3 കൊടുത്തു, ഇത് 1,3 പോർഷൻ അല്ലേ, ഈ CH3 ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു CH3 മേലോട്ടേക്കാ, ഒരു CH3 ഇങ്ങ് താഴോട്ടേക്കാ. അങ്ങനെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ ഉള്ളത്. ദഫോ ഇതിനെ പറയാം ആക്സൽ ഇക്വറ്റോറിയൽ എന്ന് പറയും. ഇത് ആക്സൽ ആണ്, ഇത് ഇക്വറ്റോറിയൽ ആണ്. ഇത് രണ്ടും ഐഡന്റിക്കൽ ആണ് കേട്ടോ. ദാറ്റ് ഇസ് ഈ കേസിൽ ഇറ്റ് ഈസ് ഇക്വറ്റോറിയൽ, ഇറ്റ് ഈസ് ആക്സൽ. അപ്പൊ ഇക്വറ്റോറിയൽ ആക്സൽ ഓർ ആക്സൽ ഇക്വറ്റോറിയൽ. സോ വാട്ട് യു ക്യാൻ സീ ദാറ്റ് ഹിയർ സിസ് കോമ്പൗണ്ട് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. കാരണം എന്താ അറിയാം, ഇതാണ് സിസ് കോമ്പൗണ്ട്, CH3 ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയലുള്ളത്. അങ്ങനെ ആകുമ്പോൾ 1,3 ഡയാക്സിൽ ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവില്ല. ദെർഫോർ സിസ് ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ ഇസ് മോർ സ്റ്റേബിൾ ദൻ ട്രാൻസ് ആക്സൽ ഇക്വറ്റോറിയൽ ആൻഡ് ഫൈനലി സിസ് ആക്സൽ. ദാറ്റ് മീൻസ് ഇത് റിലേറ്റീവ്ലി ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ആ മോളിക്യൂൾ ആ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് സിസ് വിൽ ബി ഹയർ മോർ സ്റ്റേബിൾ ദൻ ട്രാൻസ് ആയിരിക്കും. നമ്മൾ 1,2 പഠിച്ചെങ്ങനെയായിരുന്നു? ട്രാൻസ് ഇസ് മോർ സ്റ്റേബിൾ ദൻ സിസ് ആയിരുന്നു. ഇനി നമ്മൾ 1,4-dimethyl സൈക്ലോഹെക്സേന്റെ കേസ് ആണെങ്കിൽ, 1,4-dimethyl ആണെങ്കിൽ ജസ്റ്റ് നമ്പർ 1 പോർഷൻ, നമ്പർ 2 പോർഷൻ, നമ്പർ 3 പോർഷൻ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ മോളിക്കുള്ള പ്രത്യേകം അറിയോ? അഗെയിൻ അക്കൈറാലേനിയ, ബിക്കോസ് അതിനൊരു പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും, അതുകൊണ്ട് പ്ലെയിൻ ഓഫ് സിമട്രി ഉള്ളത് കൊണ്ട് തന്നെ അക്കൈറാൽ, ഓപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇത് ട്രാൻസ് ആണ്, CH3 മേലോട്ടേക്കാ, ഒരു CH3 താഴോട്ടേക്കാ അല്ലെ, ആക്സൽ ആണ്.
ഇതെന്തോന്നാണ്? ദാറ്റ് ഇസ് ട്രാൻസ് എന്നുണ്ട്, ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയലും ഉണ്ട്. ഇല്ല ഏതാ സ്റ്റേബിൾ ഉണ്ടാവുക? തീർച്ചയായിട്ടും ട്രാൻസ് ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയലാണ് കൂടുതൽ സ്റ്റേബിൾ ആരെക്കാട്ടും? ട്രാൻസ് ആക്സൽ ആക്സലിനെക്കാട്ടും. ബിക്കോസ് ആക്സലിൽ നേരത്തെ പറഞ്ഞ ഡയാക്സൽ ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ആക്സൽ ഇക്വിറ്റോറിയൽ സംഭവം ഉണ്ട്. ദാറ്റ് ഇസ് ഇതാ ഇതും ഇതും അല്ലേ, ഇത് മേലോട്ടേക്കാണ്, ഇത് മേലോട്ട്. ഇതപ്പോ ഇങ്ങനെയാണ് പ്ലെയിൻ വരക്കുന്നതെങ്കിൽ ആ പ്ലെയിനിന്റെ ഒന്നും ഇത് മേലോട്ടേക്കാ, ഇത് മേലോട്ടേക്കാ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് സിസ് എന്നാണോ പറയാ. ഇറ്റ് ഇസ് ആക്സൽ ഇക്വിറ്റോറിയൽ. ഇത് അക്കൈറാലാണേ, ഇറ്റ് ഇസ് അക്കൈറാല തന്നെയാണ്. എല്ലാം അക്കൈറാല തന്നെയായിരിക്കും. കാരണം ഇതിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് നമുക്ക് ലഭിക്കും. അപ്പം ഇതിന്റെ ഏറ്റവും സ്റ്റെബിലിറ്റി ഏതാ പറയാൻ പറ്റുക? ഏറ്റവും സ്റ്റേബിൾ ദാറ്റ് ഇസ് ഇത് തന്നെ, ട്രാൻസ് ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയൽ ആണ് സ്റ്റേബിൾ. അപ്പൊ ജനറലി എനിക്ക് പറയാം ഈ കേസില് ട്രാൻസ് ഇസ് മോർ സ്റ്റേബിൾ ദൻ സിസ്. അപ്പൊ വൺ ടൂലും ട്രാൻസ് ഹയർ ദൻ സിസ് ആണ്. വൺ ത്രീയില് എന്താ പറഞ്ഞിരിക്കുന്നത്? സിസ് ഹയർ ദൻ ട്രാൻസ് ആണ് വൺ ത്രീയില്. വൺ ഫോറിലും ട്രാൻസ് ഹയർ ദൻ സിസ് ആയിരിക്കും അതിന്റെ സ്റ്റബിലിറ്റി. ഇത്രയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് സൈക്ലോഹെക്സനോണിന്റെ കേസാണ്. സൈക്ലോഹെക്സനോണിന്റെ കേസ്, സൈക്ലോഹെക്സനോണിന്റെ കേസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദിസ് ഇസ് സൈക്ലോഹെക്സനോൺ. നമ്മൾ സാധാരണ വരക്കുന്ന സൈക്ലോഹെക്സനോൺ നമ്മൾ ഇങ്ങനെ വരക്കാം. അത് നമ്മൾ ചെയർ ഫോമിലാക്കി വരക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. യു കെൻ സി ദാറ്റ് നിങ്ങൾ ഇതിനെ ചെയർ ഫോം വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ 116 ഡിഗ്രിയാണ്. ഇത് എസ് പി ടു ഹൈബ്രിഡ് കാർബണാറ്റോ. ഹിയർ വി എക്സ്പെക്ടിങ് എത്ര ആംഗിളാ പ്രതീക്ഷിക്കുന്നത്? 120 ഡിഗ്രിയാ പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് സൈക്ലോഹെക്സേൻ ഈ ആംഗിൾ 109 ഡിഗ്രി തന്നെ അല്ലേ. ദർ വിൽ ബി നോ ആംഗിൾ സ്ട്രെയിൻ. ഇവിടെ 109 ആ പ്രതീക്ഷിക്കുന്നത്, ദർ വിൽ ബി നോ ആംഗിൾ സ്ട്രെയിൻ. പക്ഷേ സൈക്ലോഹെക്സനോണിന്റെ കേസിൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ആംഗിൾ സ്ട്രെയിൻ ഇസ് ദ. Therefore, we can say that cyclohexanone is less stable than arecatum cyclohexane. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, അവിടെ ചെറിയൊരു ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്. എസ് പി ടു ഹൈബ്രിഡ് കാർബണാറ്റം കിടക്കുന്ന ആ പൊസിഷനിൽ എസ് പി ടു ഹൈബ്രിഡ് കാർബണാറ്റത്തിന്റെ ആംഗിൾ 120 ഡിഗ്രിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് ടു ആൽക്കൈൽ കീറ്റോൺ എഫക്ട് എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് മീഥൈൽ സൈക്ലോഹെക്സൈൻ ആണ്, ഇതിന്റെ ആക്സൽ പോർഷനാണ്, ഇത് ഇക്വിറ്റോറിയൽ ആണ്. അങ്ങനെ ഞാൻ പോയി, ഞാൻ നേരത്തെ പറഞ്ഞേക്ക് ആക്സൽ എന്തായിരിക്കും? റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഡയാക്സൽ ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് അല്ലെ. ഡയാക്സൽ ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ എനർജി കുറച്ച് കൂടുതലായിരിക്കും ഇതിനേക്കാൾ. ലെറ്റ് ഐ എം സെയിങ് ഇറ്റ് ഈസ് ഇതിന്റെ എനർജി ഒരു 50 ആയിക്കോട്ടെ. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ എനർജി ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. ഇത് ഇക്വിറ്റോറിയൽ ആണേ, ഇതിന്റെ എനർജി ഒരു 30 ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വരക്കുകയാണെങ്കിൽ ഇത് ഇക്വിറ്റോറിയലിന്റെ എനർജി, ഇത് ആക്സലിന്റെ എനർജി ആണെങ്കിൽ ഇക്വിറ്റോറിയലിന് 30, ആക്സലിന് 50 ആണ്. ഓർത്തോക്കണേ, അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ദാറ്റ് ഈസ് 20 ആണ്. ഇനി കേൾക്കണേ, ഇനി ഞാൻ ഇതിലേക്ക് വരിക. ദാറ്റ് ഇസ് മീഥൈൽ സൈക്ലോഹെക്സനോൺ എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യു കെൻ സീ ദാറ്റ് ഇത് പിന്നെ ആക്സൽ ആണ്, ഇത് സി ഡബിൾ ബോണ്ടോ, ഇത് ഇക്വിറ്റോറിയൽ ആണ്. ഇക്വിറ്റോറിയൽ CH3 വന്ന കേസ്, ഇത് ആക്സൽ വന്ന കേസ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കേസില് ഇവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 1-3 ഡയാക്സൽ ഇൻട്രാക്ഷൻ ഒക്കെ അവിടെ ഉണ്ടാവേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജി ലെറ്റ് ഐ എം സെയിം ഇറ്റ് ഈസ് എത്ര ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ. നീ കേക്കണേ, ഇവിടെ ആവുമ്പോ ദാറ്റ് ഇസ് ആ ഡയാക്സൽ ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഈ സി ഡബിൾ ബോണ്ടോയും ഈ CH3 നിങ്ങൾ നോക്ക് സെയിം ലൈനിലുള്ളത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ടോർഷണൽ സ്ട്രെയിൻ ഇസ് ദ. അതുകൊണ്ട് അതിന്റെ എനർജി നേരത്തെ നമ്മൾ ഇക്വിറ്റോറിയൽ വരച്ചപ്പോൾ എനർജി 30 ആയിരുന്നു. അന്നേരം അവിടെ CO ഗ്രൂപ്പ് ഒന്നും അവിടെ ഇല്ലേനു അല്ലേ. അതേസമയം ഈ കേസിൽ ദാറ്റ് ഇസ് യു കെൻ സീ ദാറ്റ് ദർ ഇസ് എ CO ഗ്രൂപ്പ് ഉണ്ട്, CH3 ഗ്രൂപ്പ്. അതായത് മിഥൈൽ ഗ്രൂപ്പ് ഇക്വിറ്റോറിയൽ പോസിഷനിൽ വരുമ്പോൾ ഈ CO ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ എനർജി ചിലപ്പോൾ ഒരു 40 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അവയുടെ എനർജി ഗ്യാപ്പുകൾ വരക്കുമ്പോൾ ഇത് ഇക്വിറ്റോറിയൽ, ഇത് ആക്സലിന്റെ കേസിൽ. ഇക്വിറ്റോറിയലിന്റെ കേസിൽ ദി എനർജി ഈസ് 40, ആക്സലിന്റെ കേസിൽ എനർജി ഈസ് 50. അപ്പൊ ഇവർ തമ്മിൽ എനർജി ഗ്യാപ്പ് എത്രയാണ്? ദാറ്റ് ഈസ് 10 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ടു ആൽക്കൈൽ കീറ്റോൺ എഫക്ട്. അതായത് സെക്കൻഡ് പോർഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ, അതായത് സൈക്ലോഹെക്സനോണിൽ സെക്കൻഡ് പോർഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വിറ്റോറിയൽ ഐസോമർ വിൽ ഗെറ്റ് ഡീസ്റ്റബിലൈസ്ഡ് ഓർ ഇറ്റ് മേ ഗോസ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. ദഫോ ആക്സലും ഇക്വിറ്റോറിയലും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറയുന്നു. നേരത്തെ ആക്സലും ഇക്വിറ്റോറിയലും തമ്മിൽ എനർജി ഗ്യാപ്പ് 20 ആയിരുന്നു, പക്ഷെ ഈ കേസിൽ എനർജി ഗ്യാപ്പ് 10 കുറയുന്നു. ആ ഒരു ഫിനോമിനൊക്കെ പറയുന്ന പേരാണ് വി കോൾഡ് ആസ് ടു ആൽക്കൈൽ
ketone effect enna paraya. Ini when you goes to that is the 2-halocyclohexane aanu irika ee case la enna sambhavikkum nokkane ee case la ini kaanan pattum that is ivide ippudu idu equatorial portion la cx undu adhe pole thana c double bond o ivide x undu c double bond o ee case la equatorial portion la halogen ullad ee case la axial portion la ullad ippudu ningal nokku c double bond o is a dipole it's a dipole adhe pole thana cx um endu enniyana dipole നിങ്ങൾ നോക്ക് ഈ ഡൈപോളും സെയിം ഡയറക്ഷനിലാണ് അങ്ങനെ ആകുമ്പോൾ ഈ കേസിൽ ദർ ഈസ് എ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ട് ഈ കേസിൽ ഒരു ഡൈപോൾ ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഡൈപോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും അപ്പോൾ കാര്യമായിട്ടുള്ള ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഈ കേസിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഗെറ്റ് അൺസ്റ്റേബിൾ ദെർഫോർ ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ this one appo ee case le axial aanu koodale stable okay ini nammal discuss cheyan vannitte avasanathe type of molecule aanu that is 26 dibromo cyclohexanone aanu hexanone hexanone inde case le endayenu adinde ethom stable aayittulla arrangement eda nokka ibadi nammal discuss cheyan vannathu idine cis isomer undu trans isomer undu I am going to discuss about cis isomer ഇത് കാണാൻ പറ്റും ഇവിടെ ഇവിടെ ബ്രോമിൻ ഉണ്ട് ഇവിടെയും ബ്രോമിൻ ഉണ്ട് അപ്പോൾ ഈ ബ്രോമിനും മേലോട്ടേക്ക് തന്നെയാണ് വരുന്നത് ഈ ബ്രോമിനും മേലോട്ടേക്ക് തന്നെയാണ് വരുന്നത് രണ്ടും ഒരേ സൈഡിലൊക്കെ വരുന്നത് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് സിസ് എന്നാ പറയാ അത് നമുക്കതിനെ ഇ വേർഷൻ എന്ന് പറയാം ദാറ്റ് ഇസ് ഇവിടെ ഇക്വറ്റോറിയലാണ് ഇതും ഇക്വറ്റോറിയലാണ് അതിന്റെ ട്രാൻസൈസമ്പർ വരക്കുകയാണെങ്കിൽ ഒരു ബി ആറിങ് മേലോട്ടേക്ക് ഒരു ബി ആറിങ് താഴോട്ടേക്ക് ദാറ്റ് മീൻസ് അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണുള്ളത് ദെർഫോർ ഇറ്റ് ഇസ് എ ട്രാൻസ് ആണ് ഇറ്റ് ഈസ് വാട്ട് എ ഇ ആണ് അല്ലെ ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആക്സിൽ ആണ് ആക്സിൽ ആണ് ദിസ് ഇസ് എൻ ഇക്വറ്റോറിയൽ ആണ് ഇറ്റ് ഈസ് എ ഇ എന്ന് പറയാം ഇനി ഒരു കാര്യം മനസ്സിലാക്കാം ഈ കേസിലാകുമ്പോൾ സി ഡബിൾ ബോണ്ട് ഡൈപോൾ ഉണ്ടാവും ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട് ഇവിടെ ഡൈപോൾ ഉണ്ട് ഈ ഡൈപോളും ഈ ഡൈപോളും ഈ ഡൈപോളും സെയിം ഡയറക്ഷനിലാണുള്ളത് ഈ കേസിൽ ഇവിടെ ഈ ഡൈപോളും സെയിം ഡയറക്ഷനിലാണ് പക്ഷേ ഈ ഡൈപോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ ഡൈപോൾ കൊണ്ടും ഈ ഡൈപോൾ കൊണ്ടും ഈ ഡൈപോൾ കൊണ്ടുള്ള അതായത് മീൻസ് ഹൈ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഈ കേസിൽ പോസിബിളാണ് ഈ കേസിൽ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ അത്ര പോസിബിൾ അല്ല കുറച്ച് കുറവുണ്ട് Therefore, we can say that അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഡൈപ്പോൾ ഡൈപ്പോൾ ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും ലെസ് സ്റ്റേബിൾ ആയിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദാറ്റ് ഇസ് ഇക്വറ്റോറിയൽ പോർഷനിൽ ഗ്രൂപ്പുകൾ വന്നതുകൊണ്ട് എല്ലായ്പ്പോഴും സ്റ്റേബിൾ ആണ് നിർബന്ധമില്ല ചില കേസിൽ ഇക്വറ്റോറിയൽ പോർഷനിൽ ഈ ഗ്രൂപ്പുകൾ വരുമ്പോൾ അത് ലെസ് സ്റ്റേബിൾ ആക്കി മാറ്റും എസ്പെഷ്യലി ഹാലജൻസ് വരിക അതേപോലെ തന്നെ സി ഒ ഗ്രൂപ്പ് സൈക്ലോഹെക്സനോണിന്റെ കേസിൽ ഇക്വറ്റോറിയൽ പോർഷനിൽ ഹാലജൻ പോർഷൻസ് വരുന്നത് ഇറ്റ് ഇസ് റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ അതേസമയം മിഡിൽ ഗ്രൂപ്പ് ഒക്കെയാണ് വരുന്നത് എങ്കിൽ അവിടെ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷന് കാര്യമായ പ്രസക്തിയില്ല അവിടെ നമ്മൾ ഈ 1-3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ ഒക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയാണ് ഈ സൈക്ലോഹെക് സോറി കൺഫർമേഷൻ ഐസോമേഴ്സ് എന്ന ഭാഗത്തിൻ്റെ ക്ലാസ് ഓക്കെ താങ്ക് യു